Hello, dear students. Today, let's discuss a short story from the textbook Crossing the Borders, Malayalam Literature in English Translation. The title of the story is Madness, written by C. Ayyappan. So, C. Ayyappan ennu parayunna oru Dalit writer. Adeham ezhuthiya oru ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്, മാഡ്നസ്. ടേക്ക് പേജ് നമ്പർ 111, പേജ് നമ്പർ 111 എടുക്കുക. ദർ യു കെൻ സി എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ റൈറ്റർ സി അയ്യപ്പൻ. സോ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സി അയ്യപ്പൻ പാസ്ഡ് അവേ ഇൻ 2011, 2011ലാണ് മരിക്കുന്നത്, 2001ൽ അല്ല. അത് കറക്റ്റ് ചെയ്യാം. So, in the case, let's look at C. Ayyappan, who was born in 1949 and passed away in 2011, was one of the prominent figures in a Dalit literature in Kerala, whose stories shook the elitist worldview and changed the aesthetic equilibrium of Malayalam literature. So, adeham oru Dalit writer aanu. So, Dalitharude idayil ninnum ezhuthinte lokathekku uyarnnu vanna oru ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാണെന്ന് പറയാം. സോ അദ്ദേഹത്തിന്റെ കഥകളിൽ എന്ത് ചെയ്തു? ഹിസ് സ്റ്റോറീസ് ഷുക്ക് ദ എലിറ്റിസ്റ്റ് വേൾഡ് വ്യൂ. സോ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു എലിറ്റിസ്റ്റ് വ്യൂ ഉണ്ടല്ലോ, അതായത് സാഹിത്യം എന്ന് പറയുന്നത് ഹൈ കാസ്റ്റ് ആളുകൾ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു മേഖലയായിരുന്നു. സോ ആ കാരണം അവർക്ക് മാത്രമേ അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ അല്ലെ, താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്ത സമയമായിരുന്നു. സോ അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാറി അല്ലെ ദളിതർ എന്ത് ചെയ്യാണ് എഴുതുന്ന ഒരു ലോകത്തേക്ക് വരുമ്പോ, അങ്ങനെ ഉള്ള ഒരു ലോകത്തേക്ക് അല്ലെ ആദ്യമായിട്ട് വരുന്ന ഒരു വ്യക്തികളിൽ ഒരാളാണ് ആര്, നമ്മുടെ സി അയ്യപ്പൻ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ കഥകൾ എന്ത് ചെയ്തു, ആ ഒരു വരേണ്യ വർഗത്തിന്റെ എഴുത്തിന്റെ അല്ലെ ആ ഒരു ലോകത്തെ പിടിച്ചു കുലുക്കി എന്നാണ് പറഞ്ഞത്. അതിന് ചേഞ്ച് ദ എസ്തെറ്റിക് ഇക്വിലിബ്രിയം ഓഫ് മലയാളം ലിറ്ററേച്ചർ. സോ അതുവരെ അല്ലെ ഹൈ കാസ്റ്റില് ചാഞ്ഞു നിന്നിരുന്ന സാഹിത്യത്തെ അല്ലെ ഒരു ലോവർ കാസ്റ്റ് ആളുകളുടെ ഇടയിലേക്ക് അല്ലെ കൂടി കൊണ്ടുവന്ന എഴുത്തുകാരൻ. സോ മലയാള സാഹിത്യത്തിന്റെ ആ ഒരു ഇംബാലൻസ്ഡ് സ്റ്റേറ്റ് മാറ്റിയ എഴുത്തുകാരൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. His short fiction is marked by a keen sense of cultural reality, social inequality and caste. So അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിക്ഷൻ വർക്കുകൾ, സോ അത് അല്ലെ എന്താണ് മാർക്ക് അല്ല അതൊക്കെയും നോട്ടീസ് ചെയ്യപ്പെടുന്ന ഏത് രീതിയിലാണ്, മാർക്ഡ് ബൈ എ കീൻ സെൻസ് ഓഫ് അല്ലെ കീൻ പറഞ്ഞാൽ വളരെ ഡീപ്പായിട്ടുള്ള അല്ലെ ഒരു സെൻസ് ഓഫ് കൾച്ചറൽ റിയാലിറ്റി, ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തിന്റെ അല്ലെ ഒരു സാംസ്കാരിക യാഥാർത്ഥ്യത്തിന്റെ അല്ലെ ഓക്കെ സോഷ്യൽ ഇന്നീക്വാലിറ്റി ആൻഡ് കാസ്റ്റ്. പിന്നെ സോഷ്യൽ ഇന്നീക്വാലിറ്റി അതിനെ പറ്റിയാണ് അദ്ദേഹം പിന്നെ എഴുതുന്നത്. പിന്നെ കാസ്റ്റ് അല്ലെ കാസ്റ്റിന്റെ ഇഷ്യൂസ് ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വർക്കുകളിൽ നമ്മൾ മെയിനായിട്ട് കാണുന്നത്. സോ അദ്ദേഹത്തിന്റെ ഫിക്ഷൻ അല്ലെ ഇതൊക്കെ ഈ കാര്യങ്ങളാൽ മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലെ വ്യത്യസ്തമാക്കപ്പെട്ടിരിക്കുന്നു. ദ ഹിസ്റ്ററി ആൻഡ് ദ പ്രസന്റ് ഓഫ് ദി ദളിത് ലൈഫ് സ്ട്രഗിൾസ് ഫോർ സർവൈവൽ ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആർ സെൻസിറ്റീവ്ലി റെപ്രസെന്റഡ് ബൈ ഹിസ് ഫിക്ഷൻ ഇൻ സബ്റ്റിൽ ആൻഡ് സ്ട്രാറ്റജിക്കലി പൊളിറ്റിക്കൽ വേസ്. The history and the presence of Dalit life struggles for survival and human dignity. So, Dalitharude alle charithravum avarude presentum adayathu innathe avasthayum alle avarude jeevithathile struggles endinu vendiyilla appo adijeevanathinayittulla avarude alle poratam pinneyo മനുഷ്യനെ അല്ലെ മനുഷ്യനായി കാണാൻ വേണ്ടി അല്ലെ അവർ നടത്തുന്ന പോരാട്ടം. സോ ആ ദളിതരെ എപ്പോഴും അല്ലെ നമ്മള് ഒരുതരം പുച്ഛഭാവത്തോടെയാണ് നോക്കുക. സോ അവർക്കല്ലേ സോ എന്ത് കിട്ടാൻ വേണ്ടി അവർക്കും ഒരു ഡിഗ്നിറ്റി അല്ലെ സമൂഹത്തിൽ ഈക്വൽ സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടി ഉള്ള സ്ട്രഗിൾസ് ആർ സെൻസിറ്റീവ്ലി റെപ്രസെന്റഡ് ബൈ ഹിസ് ഫിക്ഷൻ. സോ ഇതൊക്കെയും അല്ലെ വളരെ വൈകാരികമായിട്ട് അല്ലെ അദ്ദേഹം നമ്മുടെ എഴുത്തുകാരൻ സി അയ്യപ്പൻ തന്റെ കഥകളിലൂടെ വരച്ചു കാണിക്കുന്നു. By his fiction, in subtle and strategically political ways. In subtle parnal,
വളരെ ക്ലവറായിട്ട് അല്ല വളരെ ക്ലവറായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കഥകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ സ്ട്രാറ്റജിക്കലി, സ്ട്രാറ്റജി പറഞ്ഞാൽ സമരതന്ത്രം അല്ലെ, ഒരു ടെക്നിക്കലി എന്നുള്ളതാണ്. സോ പൊളിറ്റിക്കൽ ബേസ്, സ്ട്രാറ്റജി പറഞ്ഞാൽ മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ സ്കീമിംഗ് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. വളരെ നയതന്ത്രപരമായി വിവേക പൂർവമായിട്ടാണ്. സോ പൊളിറ്റിക്കൽ ബേസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്നല്ല ഉദ്ദേശിച്ചത്, നയതന്ത്രപരമായി അല്ലെങ്കിൽ വിവേക പൂർവമായി എന്നാണ്. അതായത് കണ്ണിങ്ങിലി എന്ന് പറയില്ലേ നമ്മളെ, വളരെ ബുദ്ധിപരമായിട്ടല്ല അദ്ദേഹം എഴുതി ചേർത്ത് വെച്ചിരിക്കുക. ഹി വാസ് എ പ്രൊഫസർ ഓഫ് മലയാളം ഇൻ വാരീസ് ഗവൺമെന്റ് കോളേജസ് ഇൻ കേരള. സോ ഒരു പ്രൊഫസർ ആയിരുന്നു അല്ല അദ്ദേഹം ഗവൺമെന്റ് കോളേജുകളില്, കേരളത്തിൽ അങ്ങ് നിങ്ങോളം അല്ല പല ഗവൺമെന്റ് കോളേജുകളിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പ്രൊഫസർ ആയിട്ട്. ഹിസ് മേജർ കോൺട്രിബ്യൂഷൻസ് ഇൻക്ലൂഡ് ഉച്ചയുറക്കത്തിൽ, ലേ സ്വപ്നങ്ങൾ 1986, പിന്നെയോ ഞണ്ടുകൾ ആൻഡ് സി അയ്യപ്പന്റെ കഥകൾ. സോ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപരമായ വർക്കുകൾ. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്, ഷോർട്ട് സ്റ്റോറി നമ്മുടെ കഥയെ പറ്റിയാണ് പറയുന്നത്. മാഡ്നസ് ഈസ് എ ഷോർട്ട് സ്റ്റോറി ട്രാൻസ്ലേറ്റഡ് ടു ഇംഗ്ലീഷ് ബൈ വി സി ഹാരിസ്, ഒറിജിനലി പബ്ലിഷ്ഡ് ഇൻ മലയാളം അണ്ടർ ദ ടൈറ്റിൽ ബ്രാന്തോ ഇൻ സി അയ്യപ്പൻസ് കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ടൈറ്റിൽഡ് ഞണ്ടുകൾ ഇൻ 2003. സോ മേലത്തെ ഞണ്ടുകളും ഇവിടെയുള്ള ഞണ്ടുകളും തമ്മിൽ സ്പെല്ലിംഗ് മാറ്റമുണ്ട്. സോ ഏതാണ് പ്രോപ്പർ എന്ന് തോന്നുന്നത് അത് എഴുതുക. സോ ഇത് അല്ലെ ഭ്രാന്ത് എന്ന പേരിൽ മലയാളത്തിൽ വന്ന കഥയാണ്, ഇംഗ്ലീഷിൽ അല്ലെ മാഡ്നസ് എന്ന പേരിൽ വി സി ഹാരിസ് ആണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അദ്ദേഹത്തിന്റെ അയ്യപ്പന്റെ കളക്ഷനായ ഞണ്ടുകൾ എന്ന കഥാസമാഹാരത്തിലെ അല്ലെ 2003 പബ്ലിഷ് ചെയ്ത അല്ലെ കഥാസമാഹാരത്തിലെ ഒരു കഥയാണ് ഇത്. The story expresses the powerful emotion of racial politics within the mind of the protagonist named Krishnan Kutty, who stands for both the upper middle class and the downtrodden. So main character aanu Krishnan Kutty ennu parayunna oru vyakti aanu. So adheyathinte alle manasil endokkeyanu kaanikkunnathu, expresses the powerful emotion of racial politics within the mind of the protagonist. So oru dalithan avan മോഡേൺ, അതായത് മോഡേൺ ടൈമിൽ പലരല്ലേ ദളിത്, നമുക്കറിയാം ദളിത് കാറ്റഗറിയിൽപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് അല്ലെ സർക്കാർ ജോലിയും ഒക്കെ കിട്ടുന്നുണ്ട്, അവർ സോഷ്യൽ സ്റ്റാറ്റസ് മാറി അല്ലെ വേറൊരു ലെവലിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു പാവപ്പെട്ട ഒരു ദളിതനല്ലേ പിന്നെ സമൂഹത്തിൽ ഉയർന്നു വരുമ്പോൾ അവന് സ്വന്തം വർഗത്തോട് തോന്നുന്ന ഒരുതരം വെറുപ്പ്, ഒരുതരം റേഷ്യൽ പൊളിറ്റിക്സ്, റേഷ്യൽ മാഡ്നസ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മാഡ്നസ് എന്നുള്ള ടൈറ്റിൽ കൊണ്ട്. സോ ഇവിടെ മാഡ്നസ് എന്നുള്ളത് സാധാരണ രണ്ട് രീതിയിൽ ഒരുപാട് തലങ്ങളിൽ നമ്മളിവിടെ അർത്ഥം എടുക്കാൻ പറ്റും ആ ഒരു മാഡ്നസ് എന്നുള്ള ടൈറ്റില്. ഒരു തലത്തിൽ നോക്കുമ്പോൾ അത് കൃഷ്ണൻകുട്ടിയുടെ സ്വന്തം വർഗത്തോടുള്ള ഇപ്പോഴല്ലേ തോന്നുന്ന ഒരു തരം പുച്ഛം, അതാണ് റേഷ്യൽ മാഡ്നസ് എന്ന് പറയും. പിന്നെ വേറെ രീതിയിൽ നോക്കുമ്പോൾ കൃഷ്ണൻകുട്ടിയുടെ സഹോദരി ഒരു മെന്റൽ പേഷ്യന്റ് ആണ്. സോ അവിടെ അല്ലെ വേറൊരു മാഡ്നസ് അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. ബട്ട് കഥ അല്ലെ ശരിക്കും ഉദ്ദേശിക്കുന്നത് റേഷ്യൽ മാഡ്നസ് ആണ്. സോ അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞു ഉയർന്നു വരുന്ന ഒരു വ്യക്തിക്ക് സ്വയം അല്ലെ സ്വന്തം സമുദായത്തോടൊക്കെ തോന്നുന്ന ഒരു തരം ആറ്റിറ്റ്യൂഡ്. സോ അതാണ് ഈ കഥയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. നെയിം ഓഫ് കൃഷ്ണൻകുട്ടി ഹു സ്റ്റാൻഡ്സ് ഫോർ ബോത്ത് ദി അപ്പർ മിഡിൽ ക്ലാസ് ആൻഡ് ദി ഡൌൺ ട്രോഡൻ. സോ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്നത് രണ്ടിനും ഇടയിൽ പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. കൃഷ്ണൻകുട്ടിയുടെ മദറും സിസ്റ്ററും ഒക്കെയും ഡൗൺ ട്രോഡൻ ആണ്, അതായത് അടിച്ചമർത്തപ്പെട്ട അല്ല ദളിത വർഗത്തിന്റെ ആൾക്കാരാണ്. കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ എന്ന് പറയുന്ന അപ്പർ ക്ലാസ് പേഴ്സൺ ആണ്, അതായത് കൃഷ്ണൻകുട്ടി ജോലിയൊക്കെ കിട്ടി ഒരു അപ്പർ ക്ലാസ് സ്ത്രീയെ മാരി ചെയ്യാണ്. സോ രണ്ടിനും ഇടയിൽ കിടക്കുകയാണ് ആര്, നമ്മുടെ കൃഷ്ണൻകുട്ടി. ദ സ്റ്റോറി ഒസ്റ്റെൻസിബ്ലി ബ്രിങ്സ് ഔട്ട് ദ റിലേഷൻഷിപ്പ് അമോങ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ദ നേച്ചുറൽ വേൾഡ്. സോ സ്റ്റോറി അല്ലേ ഒസ്റ്റെൻസിബ്ലി ബ്രിങ്സ്, ഒസ്റ്റെൻസിബ്ലി പറഞ്ഞാൽ ട്രൂലി അല്ലെങ്കിൽ ക്ലിയർലി അല്ലെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എന്താ കാണിച്ചു തരുന്നത്, ബ്രിങ്സ് ഔട്ട് ദി relationship among human beings and between human beings.
മനുഷ്യന്മാർക്കിടയിലുള്ള റിലേഷൻഷിപ്പും അല്ലെ രണ്ട് ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പും പിന്നെ പ്രകൃതിയും ഒക്കെ തമ്മിലുള്ള അല്ലെ മനുഷ്യന്റെ കണക്ഷൻ കാണിച്ചു തരികയാണ്. സോ മോഡേണിസം വരുമ്പോ അല്ലെ ദളിതരുടെ അവസ്ഥയൊക്കെ മാറി വരുമ്പോ അവരും അല്ലെ ആരെ പോലെ ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്നു, ഹൈകാസ്റ്റ് ആളുകളുടെ പോലെ ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്നു അല്ലെ. ഹൈകാസ്റ്റ് ആളുകൾ ലോ കാസ്റ്റ് ആളുകൾക്ക് നേരെ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അല്ലെ, എങ്ങനെയാണോ അവരെ അപമാനിക്കുന്നത്, എങ്ങനെയാണോ അല്ലെ നോക്കിക്കാണുന്നത്, അതേ ആറ്റിറ്റ്യൂഡ് ഇവരും പ്രയോഗിക്കുകയാണ്. സോ ഇവിടെ ഒരു തരത്തിലുള്ള ഐറണിയാണ്, അതായത് വിരോധാഭാസം. ഒരു ഇവന്റെ അവസ്ഥ അല്ലെ മാറി വരുമ്പോൾ അവൻ സ്വയം എന്ത് ചെയ്യാണ്, ഹൈകാസ്റ്റിനെ പോലെ ബിഹേവ് ചെയ്യുന്ന അല്ലെ ഒരു തരം വിരോധാഭാസപരമായ ഒരു കോണ്ടെക്സ്റ്റ് ആണ് നമ്മുടെ കഥയിൽ ഉള്ളത്. സോ നമുക്ക് ആദ്യമായിട്ട് നോക്കാം ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ക്യാരക്ടർ ഈസ് നമ്മൾ പറഞ്ഞു കൃഷ്ണൻ കുട്ടി. കൃഷ്ണൻ കുട്ടി എന്ന് പറയുന്നത് ദളിതനായിരുന്നു, അങ്ങനെ മെല്ലെ പഠിച്ച് അല്ലെ ഒരു ജോലി കിട്ടി, ഇപ്പോ എന്താണ് സ്വന്തം ഫാമിലിയിൽ നിന്ന് മാറി വൈഫും മകളുമായിട്ട് ടൗണിൽ ഒരു മെന്റൽ ഹോസ്പിറ്റലിന്റെ അടുത്ത് അല്ല ഒരു വലിയ വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൽ ഏരിയയിൽ അല്ലെ ജീവിക്കുന്ന വ്യക്തിയാണ് ആര്, കൃഷ്ണൻ കുട്ടി എന്ന് പറയുന്നത്. അതായത് സ്വന്തം സ്റ്റാറ്റസ് മാറുക, ആരും അറിയരുത് താനൊരു ദളിതനാണ് അല്ലെങ്കിൽ താഴേക്കിടയിലുള്ളത് എന്ന രീതിയിൽ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് പുലർത്തുന്ന ആളാണ് ആര്, കൃഷ്ണൻ കുട്ടി. അദ്ദേഹം ഒരു ടീച്ചറാണ്. പിന്നെ ഉള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ വൈഫാണ്. സോ ആൻ അപ്പർ ക്ലാസ് വൈഫ് വിത്ത് എ ജോബ് ആൻഡ് സാലറി. സോ ഒരു അപ്പർ ക്ലാസ് വൈഫാണ് ഉള്ളത്, അവർക്ക് എന്തുണ്ട്, ഒരു ജോലിയുണ്ട്, സാലറി ഉണ്ട്. പിന്നെ അവരുടെ ഒരു അപ്പർ ക്ലാസ് ഡോട്ടർ, സോ കൃഷ്ണൻ കുട്ടിയുടെ ഡോട്ടറാണ്, ഒരു അപ്പർ ക്ലാസ് ഡോട്ടർ ഉണ്ട്. പിന്നെ കൃഷ്ണൻ കുട്ടിക്കുള്ളത് നമ്മൾ പറഞ്ഞു ഒരു മാഡ് സിസ്റ്റർ, ഒരു മെന്റലി അല്ലെ ഡിമെന്റഡ് സിസ്റ്റർ ആണ് ഉള്ളത്, ഒരു നോട്ട് സോ മച്ച് അല്ലെ സൗണ്ട് അറ്റ് ഹെഡ്, ഒരു മാനസികമായിട്ട് അത്ര അല്ലെ സുഖമില്ലാത്ത, അസുഖമുള്ള അല്ലെ ഒരു സിസ്റ്ററാണ്. പിന്നെ ഉള്ളത് ഒരു ലോ ക്ലാസ് ലോവർ ക്ലാസ് മദർ ആണ്, കൃഷ്ണൻ കുട്ടിയുടെ ലോവർ ക്ലാസ് മദർ. ഇവരൊക്കെ ജീവിക്കുന്നത് വേറൊരു ഏരിയയിലാണ്, ഒരു വില്ലേജ് ഏരിയയിലാണ്. പിന്നെ കൃഷ്ണൻ കുട്ടിയുടെ ഫ്ലാറ്റിൽ എന്തുണ്ട്, ഒരു റൈറ്റർ ഫ്ലാറ്റിലെ അല്ലെ ആ ഒരു ഏരിയയിൽ ഒരു റൈറ്റർ ഉണ്ട്. എ റൈറ്റർ ലിവ്സ് ഇൻ ദി സെയിം ക്വാർട്ടേഴ്സ് വേർ കൃഷ്ണൻ കുട്ടി ലിവ്സ് നൗ. പിന്നെ നമ്മുടെ കഥയിലുള്ള ഒരു ക്യാരക്ടർ പറയുന്നത് കൃഷ്ണൻ കുട്ടിയുടെ നൈബർ ആൻഡ് എ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആൻഡ് എ മെമ്പർ ഓഫ് ദി പഞ്ചായത്ത്. അതായത് കൃഷ്ണൻ കുട്ടിയുടെ വില്ലേജിലെ പഞ്ചായത്തിലെ അല്ലെ ഒരു മെമ്പർ ആണ് അയാൾ. കൃഷ്ണൻ കുട്ടിയുടെ കൂടെ പണ്ട് അല്ലെ ചൈൽഡ്ഹുഡില് കളിച്ച് വളർന്ന ആളാണ് അദ്ദേഹത്തിന്റെ നൈബറും കൂടിയാണ്. സോ ഇവരൊക്കെയാണ് ക്യാരക്ടേഴ്സ്. സോ കഥ എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണൻകുട്ടിയെ കാണാൻ നമ്മുടെ ഈ നൈബർ വരികയാണ്. അതായത് കൃഷ്ണൻകുട്ടിയുടെ വീടിന്റെ അടുത്ത് പാർക്കുന്ന ആളാണ്. സോ കൃഷ്ണൻകുട്ടിയുടെ ഒറിജിനൽ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് മദറും സിസ്റ്ററുമാണ്, മെന്റലി ഇല്ലായിട്ടുള്ള സിസ്റ്ററാണ്. സോ മെന്റലി ഇല്ലായിട്ടുള്ള സിസ്റ്റർക്ക് കുറച്ചധികം അല്ലെ മാനസികമായ പ്രശ്നങ്ങൾ കൂടി, അതുകൊണ്ട് എന്ത് ചെയ്യണം, അവരെ ആശുപത്രിയിലാക്കണമെന്ന് പറയാനായിട്ട് വരുന്ന നൈബർ. സോ അങ്ങനെ അപ്പൊ കൃഷ്ണൻകുട്ടിക്ക് എന്ത് തോന്നുകയാണ്, തന്നെ അപമാനിക്കാനായിട്ട് ആണ് ഈ നൈബർ, അതായത് തന്റെ ഇപ്പോഴുള്ള അല്ലെ ആ ഒരു വീട്ടിന്റെ അടുത്തുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല എന്ത്, ഹി ഈസ് ഫ്രം എ ലോവർ ക്ലാസ് ഫാമിലി എന്നുള്ളത്. സോ കൃഷ്ണൻകുട്ടി അല്ലെ അക്കോർഡിംഗ് ടു ഹിം ഫ്രം ഹിസ് പെർസ്പെക്റ്റീവ് ഹിസ് നൈബേഴ്സ് ഇന്റൻഷൻ ഈസ് ടു അഷെയിം ഹിം അല്ലെ ബിഫോർ ദി ന്യൂ നൈബേഴ്സ്. അതായത് കൃഷ്ണൻകുട്ടിയുടെ വീടിന്റെ അടുത്തുള്ളവരുടെ മുന്നിൽ അല്ലെ കൃഷ്ണൻകുട്ടിയെ ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് നൈബർ ശ്രമിക്കുന്നത്, അല്ല അതിനു വേണ്ടിയിട്ടാണ് വന്നത്, അല്ലാണ്ട് സിസ്റ്ററിനെ മെന്റൽ കൂടിയത് കൊണ്ടൊന്നുമല്ല എന്ന് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് പുലർത്തുകയാണ് ആര്, കൃഷ്ണൻകുട്ടി. അതാണ് നമ്മുടെ കഥയുടെ കോണ്ടെക്സ്റ്റ്. ടേക്ക് പേജ് നമ്പർ 106, പേജ് നമ്പർ 106 എടുക്കുക. There you can see a quotation by Khalil Gibran or Khalil Gibran. So, an American writer on a Lebanon-born American writer. So, Lebanon parayunnathu Russian country aanu. So, Lebanonil janichu pinne Americayilekku poi allavide jeevicha
ഒരു എഴുത്തുകാരനാണ് ആര്? ഖാലിൽ ഗിബ്രാൻ. സോ ഖലീൽ ഗിബ്രാന്റെ ഒരു കൊട്ടേഷനാണ് കൊടുത്തിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഐ ഹവ് ഫൗണ്ട് ബോത്ത് ഫ്രീഡം ആൻഡ് സേഫ്റ്റി ഇൻ മൈ മാഡ്നെസ്, ദ ഫ്രീഡം ഓഫ് ലോൺലിനെസ് ആൻഡ് ദ സേഫ്റ്റി ഫ്രം ബീങ് അണ്ടർസ്റ്റുഡ് ഫോർ ദോസ് ഹു അണ്ടർസ്റ്റാൻഡ് അസ് ആൻഡ് സ്ലേവ് സംതിങ് ഇൻ അസ്. അതായത് മാഡ്നസ് എന്നുള്ള കാര്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അല്ലെ. ഭ്രാന്ത്, ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള അനുഗ്രഹമാണ് എന്ന് നമ്മൾ പലപ്പോഴും അല്ലെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അതായത് അവിടെയല്ലേ എന്താണ് സ്വതന്ത്രനാണ് അല്ലെ, വ്യക്തി സ്വതന്ത്രനാണ്, അവിടെ മറ്റുള്ളവർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യം ഒരു ഭ്രാന്തന് ഇല്ല എന്നുള്ളതാണ്. അല്ലെ മെന്റലി ഇല്ല ആയിട്ടുള്ള ഒരു പേഴ്സണ് എന്താവശ്യമില്ല, മറ്റുള്ളവനല്ലേ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് പറയുന്നത് ഐ ഹാവ് ഫൗണ്ട് ബോത്ത് ഫ്രീഡം ആൻഡ് സേഫ്റ്റി ഇൻ മൈ മാഡ്നെസ്, ദ ഫ്രീഡം ഓഫ് ലോൺലിനെസ് ആൻഡ് ദ സേഫ്റ്റി ഫ്രം ബീങ് അണ്ടർസ്റ്റുഡ്. സോ ഏകാന്തതയിൽ നിന്നുണ്ടാവുന്ന സ്വാതന്ത്ര്യം അല്ലെ, എന്റെ ലോകത്ത് ആരും കടന്നു കയറില്ല, എന്നെ ചോദ്യം ചെയ്യില്ല എന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യം. പിന്നെ എന്താണ് സേഫ്റ്റി ഫ്രം ബീങ് അണ്ടർസ്റ്റുഡ്, മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കില്ല എന്നുള്ള ഒരു ഭാഗ്യം. അല്ലെ നമ്മൾ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മളുടെ അല്ലെ പെരുമാറ്റത്തിൽ നിന്നും അവരെന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുള്ളൂ അല്ലെ. സോ ഞാൻ ഒരേ രീതിയിൽ പെരുമാറുന്ന ഒരാളാണെങ്കിൽ അല്ലെ അവരെന്ത് ചെയ്യും? എപ്പോഴെങ്കിലും ഞാൻ മാറി ഒന്ന് പെരുമാറിയാൽ അല്ലെ അവർ എന്താ ഇത് എന്നുള്ള രീതിയിൽ ചോദിക്കും. ബട്ട് അല്ലെ ഒരു മാഡ് മെന്റലി ഇല്ലായിട്ടുള്ള ഒരു പേഴ്സൺ, സോ അങ്ങനെയുള്ള ആൾക്ക് അല്ലെ എന്തും ചെയ്യാമെന്നുള്ളതാണ്. അവിടെ എന്തുണ്ടാവില്ല, അയാളെ പറ്റി ഒരു എക്സ്പെക്ടേഷൻ അല്ലെ ആരും വെക്കില്ല. ബിക്കോസ് എവറി വൺ എൽ വിൽ സേ ദാറ്റ് ഹി ഓർ ഷി ഈസ് മാഡ് അല്ലെ, എല്ലാത്തിനും ബി വാട്ട് ഹി ഈസ് അല്ലെ, അവൻ എന്തോ ആവട്ടെ എന്നുള്ള രീതിയിൽ എല്ലാവരും അങ്ങ് വിടുമെന്നുള്ളതാണ്. നോ വൺ അല്ലെ റിയലി പ്ലേസസ് ഹിസ് എക്സ്പെക്ടേഷൻ ഓൺ ദാറ്റ് പേഴ്സൺ. ഫോർ ദോസ് ഹു അണ്ടർസ്റ്റാൻഡ് അസ് ആൻഡ് സ്ലേവ് സംതിങ് ഇൻ അസ്. സോ നമ്മളെ മനസ്സിലാക്കുന്നവരല്ലേ നമ്മളിൽ ഒരു വിലങ്ങ് അല്ലെ ഒരു തരം എൻസ്ലൈവ്മെന്റ് ആണ്. എൻസ്ലൈവ്മെന്റ് പറഞ്ഞാല് ഒരു തരം അടിമപ്പെടലാണ്. നമ്മളല്ലേ ഒരാൾക്ക് നമ്മുടെ ക്യാരക്ടർ അടിമപ്പെട്ട് കിടക്കുകയാണ് നമ്മൾ നോർമൽ ആയിരിക്കുന്ന അവസ്ഥയിൽ അല്ലെ. കാരണം നമ്മൾ അവർക്ക് ഉത്തരം പറയാൻ പലപ്പോഴും ബാധ്യസ്ഥരായിരിക്കും. ഇവിടെ മെന്റലി അല്ലെ നമ്മൾ ഇല്ല ആവുമ്പോൾ നമുക്ക് അത് ഒരു ബാധ്യത ഇല്ല എന്നുള്ളതാണ്. യു ആർ ടോട്ടലി ഫ്രീ. സോ അതാണ് ഇവിടെ അല്ലെ ഖാലിൽ ജിബ്രാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ സ്റ്റോറിയെ പറ്റി പറയാൻ പോകുന്ന നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി പറയേണ്ടതായിട്ടുണ്ട്. ഇറ്റ് ഈസ് എ മോണോലോഗ്. അത് ഒരു മോണോലോഗാണിത്. അതായത് ദ ക്യാരക്ടർ വിൽ ബി എലോൺ. നമ്മൾ അല്ലെ ക്യാരക്ടർ ഒറ്റയ്ക്കായിരിക്കും. അയാൾ എന്ത് ചെയ്യും? ഹി വിൽ ഡെലിവർ ഇറ്റ് ടുവേർഡ്സ് ടു ദി ഓഡിയൻസ്. നമ്മൾക്ക് അല്ലെ കേൾക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ അടുത്ത് വേറെ ക്യാരക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല. സോ അയാൾ സ്വയം സംസാരിക്കുന്ന രീതിയിലല്ലേ നമ്മളോട് കാര്യം പറയുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെയുള്ള ഒരു എഴുത്തിനാണ് എന്ത് പറയാ, മോണോലോഗ് എന്ന് പറയാ. ഒറ്റയാള് മാത്രം നമ്മളോട് സംസാരിക്കും. ഇനി സോളിലോക്കി എന്ന് പറഞ്ഞാൽ എന്താ? സോളിലോക്കി അല്ലെ പിന്നെ സോളിലോക്കി, എ ക്യാരക്ടർ ടോക്സ് ടു ഹിംസെൽഫ് ഫോർ ഹെർസെൽഫ് വാൽ അലോൺ. സോ ഒറ്റക്ക് സ്റ്റേജിലായ സ്റ്റേജിൽ അല്ലെ എസ്പെഷ്യലി നാടകത്തിലാണ് എന്തുണ്ടാവുക, സോളിലോക്കി. സോ ഒറ്റക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ അല്ലെ ക്യാരക്ടേഴ്സ് സ്വയം സംസാരിക്കുന്നതിനാണ് എന്ത് പറയാ, സോളിലോക്കി എന്ന് പറയാ. സ്വയം അല്ലെ സംസാരിക്കുക, ഉച്ചത്തിലല്ലെ ചിന്തിക്കുക, സ്വയം പറയുക. അല്ലെ നെക്സ്റ്റ് ഇന്റീരിയർ മോണോലോഗ്. ഇന്റീരിയർ മോണോലോഗ് അല്ലെങ്കിൽ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ എന്താ, ഉറക്കെ ചിന്തിക്കുക. സോ ഇന്റീരിയർ മോണോലോഗ് ഓർ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് പറഞ്ഞാൽ ഒരാളുടെ മനസ്സിൽ അയാൾ എല്ലാം ചിന്തിക്കുക. അവിടെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സിൽ എന്തുണ്ടാവില്ല, ഒരു അരിച്ചെടുക്കുന്ന പ്രവൃത്തി ഉണ്ടാവില്ല. അതായത് അയാൾക്ക് എന്ത് തോന്നിയാലും അത് അയാൾ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഉച്ചത്തിൽ ചിന്തിക്കും. അവിടെ സെക്സ്വൽ മാറ്റർ ആണെങ്കിൽ പോലും അല്ലെ, സെക്സ് ആണെങ്കിലോ അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ വൾഗറായിട്ടുള്ള കാര്യമാണെങ്കിലോ, ഇതൊന്നും ഒരു എഴുത്തുകാരൻ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സിനെ അതിലൂടെ കാര്യം പറയുന്ന ഒരു എഴുത്തുകാരൻ അരിച്ചു മാറ്റില്ല. സോ അരിച്ചു മാറ്റുക എന്നുള്ള പ്രവൃത്തി അവിടെ ഇല്ല. മനസ്സിൽ എന്ത് തോന്നിയാലും അത് അതുപോലെ അയാൾ ഇങ്ങനെ അല്ലെ നമ്മുടെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈല്. നെക്സ്റ്റ് എസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ,
എസൈഡ് എസൈഡ് എന്ന് പറഞ്ഞാൽ ഇന്റെൻഡ് ടു ബി ഹേർഡ് ബൈ ദ ഓഡിയൻസ് ബട്ട് അൺഹേർഡ് ബൈ അതേഴ്സ്. സോ ഒരു കുറേ ആൾക്കാർ ഒരുമിച്ച് സ്റ്റേജിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു അരങ്ങിലുണ്ടാവാം. ബട്ട് എസൈഡ് പറയുമ്പോൾ അത് ഓഡിയൻസ് മാത്രമേ കേൾക്കൂ, സ്റ്റേജിലുള്ള മറ്റുള്ള ക്യാരക്ടേഴ്സ് കേൾക്കില്ല. മനസ്സിലായിണ്ടാ? ഒരു ക്യാരക്ടറിന്റെ മനസ്സിലൂടെ പോകുന്ന കാര്യമായിരിക്കും, പക്ഷെ അത് ഓഡിയൻ നമ്മളെ കാഴ്ചക്കാരെല്ലാം കേൾക്കും, പക്ഷെ സ്റ്റേജിലുള്ള വേറെ ആരും കേൾക്കില്ല. അതിനാണ് നമ്മൾ എന്ത് പറയാം, എസൈഡ് എന്ന് പറയാം. സോ മോണോലോഗ് എന്ന് പറഞ്ഞാൽ ആത്മഭാഷണം എന്നാണ് അർത്ഥം. സ്വയം ഒരാളല്ലേ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുക എന്ന രീതിയിലാണ് കഥ പോവുക. സോ ഇതൊരു മോണോലോഗ് ആണ്, കൃഷ്ണൻ കുട്ടിയുടെ മോണോലോഗ്. സോളിലോക്കി പറഞ്ഞാൽ എസ്പെഷ്യലി നാടകത്തിലാണ് വൺ ക്യാരക്ടർ ടോക്സ് ടു ഹിംസെൽഫ്, ഒച്ചത്തിൽ അല്ലെങ്കിൽ സ്വയം സംസാരിക്കുന്നതാണ് സോളിലോക്കി. ഇന്റീരിയർ മോണോലോഗ് അല്ലെങ്കിൽ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് പറഞ്ഞാല് എ വേ ഓഫ് തിങ്കിങ് ഔട്ട് ലൗഡ്, ഉച്ചത്തിൽ സ്വയം ഇങ്ങനെ തിങ്ക് ചെയ്യാം. അവിടെ എന്തില്ല, സെൻസറിങ് എന്ന് പറയുന്ന പ്രവൃത്തി ഇല്ല. എന്ത് തിങ്ക് ചെയ്താലും അത് അതുപോലെ എഴുതുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എസൈഡ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് ഒരുപാട് സ്റ്റേജിൽ ഉണ്ടാവാം, ബട്ട് ഇയാൾ പറയുന്നത് അല്ലെ ഒരു ക്യാരക്ടർ പറയുന്നത് ഓഡിയൻസിന് മാത്രമേ കേൾക്കാൻ പറ്റൂ, അതാണ് എന്ത് എസൈഡ്. സോ നമ്മളുടേത് ഏതാണ്, ഇറ്റ്സ് എ മോണോലോഗ് ബൈ കൃഷ്ണൻ കുട്ടി ദാറ്റ് ഈസ് ഡയറക്ട്ലി ഡെലിവേർഡ് ടു ദി ഓഡിയൻസ് അല്ലെങ്കിൽ ദ റീഡേഴ്സ്. സോ മാഡ്നസ് 2003 സി ഐ എഫ് എൻ 1949 to 2011. Two or three days ago, you, my childhood friend, Naibab, and a member of the panchayat, you came to the quarters where I live. So, ആരാണ് വരുന്നത്? നമ്മുടെ കൃഷ്ണൻ കുട്ടിയുടെ ഫ്രണ്ട്. സോ കൃഷ്ണൻ കുട്ടിയുടെ മോണോലോഗ് ഇവിടെ തുടങ്ങുകയാണ്. വേർ ഐ ലിവ്, സോ ഐ എന്ന് പറയുന്നത് കൃഷ്ണൻ കുട്ടിയാണ്. സോ രണ്ട് മൂന്ന് ദിവസം മുമ്പേ അല്ലെ എൻ്റെ കുട്ടിക്കാലത്തെ ഫ്രണ്ടായ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അല്ലെ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ മെമ്പർ ആയിരിക്കുന്ന നീ അല്ലെ എന്നെ കാണാൻ വന്നു. അല്ലെ ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ താമസ സ്ഥലം എന്നാണ് അർത്ഥം. യു മേ നോട്ട് ഹാവ് ഫോർഗോട്ടൻ വാട്ട് ഹാപ്പൻഡ് ഹിയർ അറ്റ് ദാറ്റ് ടൈം. സോ എനിക്കറിയാം അല്ലെ നീ അത് മറന്നിരിക്കാൻ ഇടയില്ല അല്ലെ ആ ഒരു സീന്. എന്തായാലും ഞാൻ മറന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്റ്റിൽ ഐ ആം ടോക്കിംഗ് അബൌട്ട് ഇറ്റ് വൺസ് മോർ. സോ അല്ലെ ഇപ്പോഴും ഞാൻ എന്താണ് അതിനെപ്പറ്റിയല്ലേ ഒന്നുകൂടി പറയാൻ പോവുകയാണ്. സോ എനിക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഓൺലി വെൻ അറ്റ് ലീസ്റ്റ് ടു പേഴ്സൺസ് ടേക്ക് എ ലുക്ക് അറ്റ് ആൻ ഇൻസിഡന്റ് either with the eyes or through their glasses that even a tiny bit of its meaning will become clear. So amna endu sambhavichu ennallade alle ninde bhagathu ninnulla karyangal nee valare bangiyayitt explain cheythu enikku bangiyayitt explain cheyan nee oru avasaram thannilla adukondalle naan ee oru context utilize cheyidalle ninnodu parayana എന്താണ് അന്ന് അല്ലെ ശരിക്കും സംഭവിച്ചത്. തെറ്റിദ്ധാരണ മാറണം, കാരണം നിന്റെ വ്യൂ പോയിന്റ് നീ പറഞ്ഞു. നമ്മളൊരു അല്ലെ കാര്യം വ്യത്യസ്തമായ ആംഗിളിൽ പ്രസന്റ് ചെയ്യുമ്പോഴാണല്ലോ അല്ലെ അതിലെ ഒരു വ്യക്തത വരിക. അതുകൊണ്ടല്ലേ ഞാൻ എന്ത് ചെയ്യാണ് ഇന്ന് ഞാനല്ലേ അത് വ്യത്യസ്തമായ രീതിയിൽ നമ്മ ഒന്ന് അവലോകനം ചെയ്യാൻ പോവുകയാണ്. സോ ഇറ്റ് ഈസ് ഓൺലി ബെൻ അറ്റ്ലീസ്റ്റ് ടു പേഴ്സൺസ് അല്ലെ ടേക്ക് എ ലുക്ക് അറ്റ് എ ഇൻസിഡന്റ്. സോ രണ്ടാളുടെ കണ്ണിലൂടെ അല്ലെ അതിങ്ങനെ കണ്ട് നമുക്ക് നോക്കാം ഏതാണ് ശരിയെന്ന്. Either with their eyes or through their glasses, or even a tiny bit of its meaning will become clear. So, എനിക്കല്ല എന്റെ പാർട്ടി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നാണ് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞു ഓൾറെഡി അല്ലെ കൃഷ്ണൻ കുട്ടിയുടെ സഹോദരി മെന്റൽ അല്ലെ കുറച്ച് കൂടി അല്ലെ നിൽക്കുകയായിരുന്നു. സോ അത് പറയാനായിട്ട് നൈബർ വന്നു. സോ കൃഷ്ണൻ കുട്ടി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്, അതായത് നൈബർ തന്നെ അപമാനിക്കാനാണ് വന്നത് എന്നുള്ള രീതിയിൽ അല്ലെ ഒഴിഞ്ഞു മാറുകയാണ്. സോ അങ്ങനെ ഒഴിഞ്ഞു മാറി കൃഷ്ണൻകുട്ടി സ്വയം അതിൽ നിന്ന് കൈ കഴുകുകയാണ്. സോ കൃഷ്ണൻകുട്ടിയുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹി ഫീൽസ് റിമോഴ്സ് അല്ലെ അവന് എന്ത് തോന്നുകയാണ് പശ്ചാത്താപം തോന്നുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അല്ലെ താനാണ് തെറ്റുകാരൻ എന്ന് അവന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഹി ഫീൽസ് ദ നീഡ് ടു എക്സ്പ്ലെയിൻ അല്ലെ വാട്ട് റിയലി ഹാപ്പൻഡ് ദാറ്റ് ഡേ. സോ അതുകൊണ്ടാണ് അല്ലെ സ്വയം ഞാൻ ആണ് ശരിയെന്ന് പറഞ്ഞ് അല്ലെ സ്വയം പറഞ്ഞ് വാദിച്ച് ജയിക്കാനുള്ള ഒരു അല്ലെ
ആറ്റിറ്റ്യൂഡിൽ കൃഷ്ണൻകുട്ടി ഇവിടെ നിൽക്കുന്നത്. ബിക്കോസ് അല്ലെ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾക്ക് എന്തുണ്ട്? കുറ്റബോധം ഉണ്ട്, അല്ലെ ചെയ്തത് തെറ്റാണെന്ന് ഒരു ബോധം എവിടെയോ ഉണ്ട്. ബട്ട് അത് അല്ലെ മറച്ചു വെച്ച് സ്വയം എന്ത് ചെയ്യണം? ന്യായീകരിക്കണം. അതാണ് ഈ മോണോലോഗിലൂടെ ഉദ്ദേശിക്കുന്നത്. ടു ക്ലിയർ അല്ലെ ടു മേക്ക് ഹിസ് പോയിന്റ് ക്ലിയർ, സെയിങ് ദാറ്റ് only when people start to look at things from different perspective, you will really get to know the real point. So it's essential that you lend your ear to my words. So adundalle endu cheyyu ende neighbore alle anna enne upadeshikkan vanna ende neighbore nee onnu kelkkanam alle ende kaalcha paadum nee onnu kelku. On that morning, you, along with a group of people, turned up here and I knocked at my door. So, ആദിവസം അല്ലെ നീയും കുറച്ച് ആൾക്കാരും കൂടി എൻ്റെ വാതിലിൽ അല്ലെ വന്നു, എന്നിട്ടോ ആൻഡ് knocked at my door അല്ലെ എൻ്റെ വാതിലിൽ മുട്ടി. I opened the door അല്ലെ ഞാൻ വാതിൽ തുറന്നു. You and your henchman began to speak like a dam bursting. So, എന്താ പറയുന്നത്? You and your henchmen, അല്ലെ ഹെൻജ്മാൻ പറഞ്ഞാൽ ഫോളോവേഴ്സ് അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സ് അല്ലെ നീയും നിന്റെ അനുയായികളും എന്ത് തുടങ്ങി? സംസാരിക്കാൻ തുടങ്ങി. എന്തുപോലെ? ലൈക്ക് എ ഡാം ബേർസ്റ്റിംഗ് അല്ലെ ഒരു ഡാം അല്ലെ മഴക്കാലത്ത് ഒരു വലിയ ഡാം തുറന്നു വിടുന്ന പോലെ. അതായത് ഇയാൾക്കൊരു പേടിയുണ്ട് അല്ലെ, ഇയാൾ ജീവിക്കുന്നത് ഒരു ശാന്തമായൊരു ക്വാർട്ടേഴ്സിലാണ്, അതായത് ചുറ്റും വലിയ ഹൈകാസ്റ്റ് ആൾക്കാരാണ് ഉള്ളത്. സോ ഇങ്ങനെയല്ലേ ലോക്കൽ ആയിട്ടുള്ള നിങ്ങൾ വന്ന് എൻ്റെ വാതിലില്ലല്ലേ ഡാം പൊട്ടിച്ച പോലെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുമ്പോൾ അല്ലേ മറ്റുള്ളവർ കേട്ട് വന്നെങ്കിൽ ഞാൻ അപമാനപ്പെട്ടേനെ എന്നുള്ള പേടിയുള്ളത് കൊണ്ടാണ് ഇയാൾ ഇങ്ങനെ അല്ലെ പറയുന്നത്. ഓ നിങ്ങളുടെ സൗണ്ട് അല്ലേ, ഓ എന്തുപോലെ ആയിരുന്നു. ഐ വാസ് എ ബിറ്റ് അമേസ്ഡ് അല്ലെ ഞാൻ ആകെ ഒരുവിധം അല്ലെ അന്താളിച്ചു പോയി എന്നുള്ളതാണ്. When the amazement subsided, I could make out two things from what you said. സോ എൻ്റെ അല്ലേ ആ ഒരു പെട്ടെന്ന് അല്ലേ എന്താണ് കുറേ ആൾക്കാർ നിങ്ങൾ കൂടി വന്നിരിക്കുകയാണ് എൻ്റെ ഗ്രാമത്തിൽ നിന്നും എന്നെ തേടി വന്നിരിക്കുകയാണ്. സോ ഞാൻ ആകെ അന്തം വിട്ടു. സോ ആദ്യത്തെ അന്തം വിടൽ മാറിയപ്പോൾ അല്ലേ എനിക്ക് രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ഒന്നാമത്തത്, My sister's madness has aggravated. So, എൻ്റെ സിസ്റ്ററിൻ്റെ ഭ്രാന്ത് അല്ലെ അത് കുറെ കൂടി aggravated പറഞ്ഞാൽ വർദ്ധിച്ചു അല്ലെ increased എന്നുള്ളതാണ്. Increase in intensity. Second one എന്താണ്? I should cooperate with you in admitting her to a mental hospital nearby. സോ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അല്ലെ ഒരു മെൻ്റൽ ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ അവളെ അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളുമായിട്ട് സഹകരിക്കണം. അതായിരുന്നു നിങ്ങളുടെ രണ്ടാമത്തെ കാര്യം അല്ലെ ആ ഒരു ആവശ്യം. ഐ സ്റ്റിൽ റിമെമ്പർ വാട്ട് ഐ സെയ്ഡ് ഇൻ റിപ്ലൈ. സോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അല്ലെ മറുപടിയായിട്ട് ഞാൻ അന്ന് നിങ്ങളോട് എന്താണ് പറഞ്ഞത് എന്ന്. Your pretensions about how you know more about my sister's illness than I do, let it stay. Keep it with yourself. It's not she, it's you who have gone about organizing yourself and collecting money on her behalf and are here with a car and a kanzan and all that. It is you who are mad. പറഞ്ഞതില് നമ്മൾ പറഞ്ഞു അല്ലെ കൃഷ്ണൻകുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഇപ്പോൾ അല്ലെ ഹൈ ക്വാർട്ടേഴ്സ് ഏരിയയിൽ ജീവിക്കുകയാണ്. സോ നാട്ടുകാർ തന്നെ അല്ലെ താൻ ദളിതനായ താൻ നന്നായി പോയത് അല്ലെ ആർക്കും പിടിച്ചില്ല, ആർക്കും അത്ര രസിച്ചില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യാണ്? മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ കുറച്ചാക്കാനായിട്ടല്ലേ ഒരുതരം റേഷ്യൽ മാഡ്നെസ് ആണ് അവർക്ക് എന്ന് കൃഷ്ണൻകുട്ടി സ്വയം പറയുകയാണ്. പക്ഷെ കൃഷ്ണൻകുട്ടിക്കാണ് ഇവിടെ എന്ത് സ്വന്തം വർഗത്തോടിപ്പോ അല്ലെ റേഷ്യൽ മാഡ്നെസ് അത് മറച്ചു വെച്ചുകൊണ്ട് അയാൾ പെരുമാറുകയാണ്. സോ അല്ലേ അയാൾ പറയാണ് എന്ത്? യുവർ പ്രറ്റൻഷൻ അല്ലെ നിങ്ങളുടെ ആ ഒരു പ്രറ്റൻഷൻ അല്ലെ പ്രറ്റൻഷൻ പറഞ്ഞാൽ നാട്യം അല്ലെ ആ ഒരു കപട നാട്യം അല്ലെ നിങ്ങളുടെ അഭിനയം. അബൌട്ട് ഹൗ യു നോ മോർ അബൌട്ട് മൈ സിസ്റ്റേഴ്സ് ഇൽനെസ് ദാൻ ഐ ഡു. ഓ എൻ്റെ സിസ്റ്ററിൻ്റെ കാര്യമല്ലേ എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്കറിയാമെന്നുള്ള രീതിയിലാണ് നിങ്ങൾ അന്ന് അല്ലെ എൻ്റെ അടുത്ത് വന്നത്.
ലെറ്റ് ഇറ്റ് സ്റ്റേ. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താണ് ലൈക്ക് കീപ് ഇറ്റ് വിത്ത് യുവേഴ്സ് ഇല്ല, അത് നിങ്ങൾ അവിടെ വെച്ചാൽ മതി. അല്ലെ, കാരണം എന്റെ സിസ്റ്ററിന്റെ കാര്യം എനിക്കറിയാം, അല്ല അവർക്ക് ഭ്രാന്ത് ഒന്നും ഉണ്ടാവില്ല, ഭ്രാന്ത് ആർക്കാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിലാണ്. സോ ഇറ്റ്സ് നോട്ട് ഷീ, അല്ലെ, അവളൊന്നും അല്ല, ഇറ്റ്സ് യു, നിങ്ങൾ, നിങ്ങൾക്കാണ് ഭ്രാന്ത്. സോ ഞാനല്ലേ ഇങ്ങനെ സ്വസ്ഥമായിട്ടല്ലേ ദളിത ജീവിതം മാറ്റി ഒന്ന് അല്ലെ സമൂഹത്തിൽ ഉയർന്നു വന്നത്, അല്ലെ ആ ഒരു ദളിതന്റെ ആ ഒരു വേഷം അതിൽ നിന്നും അല്ലെ ഒരു സ്വാതന്ത്ര്യം കിട്ടി പുതിയൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ഒരു ഹൈ കാസ്റ്റ് സ്ത്രീയെ അല്ലെ മാരി ചെയ്യുന്നത്, എന്നിട്ടും നിങ്ങൾ എനിക്കൊരു സ്വൈര്യം തരുന്നില്ല എന്ന് വെച്ചാൽ അല്ലെ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് യു ഹു ഹാവ് ഗോൺ അബൌട്ട് ഓർഗനൈസിങ് യുവർ സെൽഫ് കളക്ടിങ് മണി ഓൺ ഹേർ ബിഹാഫ്. സോ നിങ്ങളാണ് അല്ലെ അവളുടെ പേരും പറഞ്ഞ് പല കാര്യങ്ങളും അല്ലെ ഓർഗനൈസ് ചെയ്ത് പാവപ്പെട്ട അല്ലെ നാട്ടിൽ സഹോദരൻ ഉപേക്ഷിച്ച് അല്ലെ കഴിയുന്ന അമ്മയും ഭ്രാന്തിയായ സഹോദരിയും എന്ന് പറഞ്ഞ് അല്ലെ നിങ്ങളൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി അവളുടെ പേരിൽ അല്ലെ ഒരുപാട് പൈസ പിരിച്ചു എന്നിട്ട് അല്ലെ നിങ്ങൾ ഇങ്ങനെയുള്ള നിങ്ങൾക്കാണ് എന്ത് റേഷ്യൽ മാഡ്നസ് അല്ലെ, അത് തീർക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇവിടെ വന്നത് അല്ലെ എന്നെ കൊച്ചാക്കാൻ എന്നുള്ളതാണ് കൃഷ്ണൻകുട്ടി ഉദ്ദേശിക്കുന്നത്. ആൻഡ് ആ ഹിയർ വിത്ത് എ കാർ ആൻഡ് എ കൺസേൺ, അല്ലെ ഒരു കാറും പിടിച്ച് ഇവിടെ വലിയ അല്ലെ കൺസേൺ, കൺസേൺ പറഞ്ഞ ഒരു പരിഗണന അല്ലെ എന്റെ കുടുംബത്തിന് നേരെ വലിയൊരു പരിഗണന നൽകിയ പോലെ നിങ്ങൾ വന്നിരിക്കുകയാണ്. ഓൾ ദാറ്റ് അല്ലെ ഇതൊക്കെയും ഇറ്റ്സ് യു ഹു ആർ മാഡ് അല്ലെ, ഇതൊക്കെയും എനിക്കറിയാം, കാരണം നിങ്ങൾക്കാണ് ഭ്രാന്ത് എന്റെ ഈ ഒരു ലൈഫ് കണ്ടിട്ട്. സോ ഇത്രയും കൃഷ്ണൻകുട്ടി പറഞ്ഞു എന്നത് കൃഷ്ണൻകുട്ടി സ്വയം ഓർമ്മിക്കുകയാണ്. ഞാൻ അടുത്തതായിട്ട് അപ്പോൾ അല്ലെ അവർ മറ്റുള്ള ആൾക്കാരുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ദെൻ യു പോയിന്റഡ് യുവർ ഫിംഗർ അറ്റ് മൈ സിസ്റ്റർ സീറ്റഡ് ഇൻ ദി കാർ പാർക്ഡ് അലോങ് സൈഡ് ദ റോഡ് സ്ക്രീമിംഗ് ആൻഡ് ടിയറിംഗ് അറ്റ് ദ ചെയിൻസ് ദാറ്റ് ബൗണ്ട് ഹർ. സോ അല്ലെ കാറിൽ ആരുണ്ടായിരുന്നു, സിസ്റ്റർ അല്ലെ ഉണ്ടായിരുന്നു. സോ ചങ്ങലയൊക്കെ ബന്ധിച്ച് വളരെ കരഞ്ഞ് അല്ലെ ഭ്രാന്ത് മൂത്ത് സിസ്റ്റർ കാറിൽ ഇരിപ്പുണ്ടായിരുന്നു. സോ അത് നിങ്ങൾ കാണിച്ചു തന്നു എനിക്ക് അല്ലെ. ദെൻ യു പോയിന്റഡ് യുവർ ഫിംഗർ, നിങ്ങളുടെ വിരൽ അല്ലെ എന്റെ സിസ്റ്റർ കാറിൽ ഇരിക്കുന്നത് എനിക്ക് കാണിച്ചു തന്നു. അറ്റ് മൈ സിസ്റ്റർ സീറ്റഡ് ഇൻ ദ കാർ പാർക്ഡ് അലോങ് സൈഡ് ദ റോഡ് സ്ക്രീമിംഗ് അല്ലെ സ്ക്രീമിംഗ് അലറി വിളിക്കുകയായിരുന്നു. ടിയറിംഗ് ദ ചെയിൻസ് ദാറ്റ് ബൗണ്ട് ഹർ. സോ അല്ലെ അവളുടെ ആ ഒരു ചെയിൻ ഉണ്ടല്ലോ ചങ്ങല, അതൊക്കെ ഇങ്ങനെ പിടിച്ച് വലിച്ച് അല്ലെ ആകെക്കൂടി ബഹളം വെച്ച് കാറിൽ ഇരിക്കുന്ന സിസ്റ്റർ, അത് നിങ്ങൾ കാണിച്ചു തന്നു അല്ലെ എൻ്റെ ഈ സംസാരം കേട്ടപ്പോൾ ഞാനല്ലേ ഇങ്ങനെ പറഞ്ഞപ്പോൾ. ആൻഡ് ഐ സെയ്ഡ് ഐ ഡോണ്ട് സീ എനിത്തിങ്. സോ ഞാൻ അപ്പോൾ എന്ത് പറഞ്ഞു, ഏയ് എന്താ കാറിലോ, കാറിൽ ഞാനൊന്നും കാണുന്നില്ലല്ലോ. സോ ആരാണ് ഇവിടെ റേഷ്യലി ബ്ലൈൻഡ്, ലൈക്ക് ആ ഒരു സ്വന്തം റേസിനോടുള്ള അല്ലെ ആ ഒരു ബ്ലൈൻഡ്നെസ് അത് ഇപ്പോൾ കണ്ണിനെ മൂടിയിരിക്കുന്നത് അല്ലെ ഐസിനെ മൂടിയിരിക്കുന്നത് കൃഷ്ണൻകുട്ടിക്കാണ്. അതുകൊണ്ടാണ് അല്ലെ അത് സിംബോളിക്കായിട്ട് ഇവിടെ കാണിച്ചിരിക്കുകയാണ്, അല്ലെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല അല്ലെ എൻ്റെ സിസ്റ്ററൊന്നും അല്ല അത് അല്ലെ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാണ് എല്ലാം തിരസ്കരിച്ച് അല്ലെ സ്വയം പുണ്യാളനായി അല്ലെ ഒരു ഹൈകാസ്റ്റ് ആയിട്ട് ആ ഒരു സ്റ്റാറ്റസ് വിടാൻ തയ്യാറാകാതെ നിൽക്കുകയാണ് ആര്, കൃഷ്ണൻകുട്ടി. രണ്ട് സ്റ്റാറ്റസിനിടയിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണൻകുട്ടി. ഐ ഡോണ്ട് സീ എനിത്തിങ് ദോ അറ്റ് ദ ടൈം ഐ ടേൺഡ് എ ബിറ്റ് പെയിൽ അറ്റ് യുവർ ക്വസ്റ്റ്യൻ filled with a surprise and a pain, I somehow got away, shutting the door on your face quite dramatically. അല്ലെ ഞാൻ അല്ലെ നിങ്ങളുടെ ചോദ്യത്തിൽ ഒന്ന് വിളറിയെങ്കിലും അല്ലെ ദോ അറ്റ് ദ ടൈം ഐ ടേൺഡ് എ ബിറ്റ് പെയിൽ, അല്ലെ എൻ്റെ മുഖത്ത് ഒരു കുറച്ചൊരു മങ്ങൽ വന്നു, കാരണം അല്ലെ സ്വയം കണ്ണടച്ചിരുട്ടാക്കുകയാണ് കൃഷ്ണൻകുട്ടി ചെയ്യുന്നത് അല്ലെ. സോ അതുകൊണ്ട് തന്നെ ഒന്ന് അല്ലെ എവിടെയോ അയാളുടെ ഉള്ളിൽ ആ ഒരു ലോവർ ക്ലാസ് ദളിതൻ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടല്ലേ എവിടെയോ ഒരു കുറ്റബോധം തോന്നുകയാണ്. സോ ആ കുറ്റബോധം മറക്കുക എന്നുള്ള അല്ലെ മറക്കാൻ വേണ്ടിയാണ് സ്വയം അല്ലെ ഈ ഒരു മോണോലോഗിലൂടെ ന്യായീകരണവുമായിട്ട് കൃഷ്ണൻകുട്ടി നമ്മുടെ മുമ്പിൽ വരുന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്. സോ നിങ്ങളുടെ ക്വസ്റ്റിന് മുമ്പിൽ ഞാനല്ലേ അന്നൊന്ന് പതറി, ഫിൽഡ് വിത്ത് സർപ്രൈസ് ആൻഡ് പെയിൻ അല്ലെ, ഒരു നിമിഷം ഞാൻ അന്തം വിടലും അല്ലെ വേദനയും കൊണ്ട് ഒന്ന് അല്ലെ ഒന്ന്
പതറിപ്പോയി. ശരിയാണ്, പക്ഷേ അല്ലേ ഞാൻ അവസാനം വിജയിക്കേണ്ടത് തന്നെ ചെയ്തു അല്ലേ, വിജയിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണ്, ഞാനല്ലേ നിങ്ങളുടെ മുഖത്ത് വാതിലടച്ച് അല്ലെ മുഖത്ത് നോക്കി വാതിലങ്ങ് അടച്ചു. ഐ സംഭവ ഗോട്ട് എവേ, എങ്ങനെയോ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്നും എസ്കേപ്പായി. ഷട്ടിംഗ് ദ ഡോർ ഓൺ യുവർ ഫേസ് ക്വൈറ്റ് ഡ്രമാറ്റിക്കലി, അല്ലെ നിങ്ങളുടെ മുഖത്ത് നോക്കി വാതിൽ ഇങ്ങനെ വളരെ നാടകീയമായിട്ട് വലിച്ചടച്ചുകൊണ്ട് അല്ലെ ഞാൻ ആ സീനിൽ നിന്നും രക്ഷപ്പെട്ടു. സോ ഞാനല്ലേ ആരോട് കൂടിയാണ്, ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ഭ്രാന്തിയായ സിസ്റ്ററും അല്ലെ ഒരു പാവപ്പെട്ട അമ്മയും ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള അല്ലെ ഹൈ ക്ലാസ് വൈഫും ഹൈ ക്ലാസ് ഡോട്ടറും ഒരു ഭാഗത്ത്. സോ ഞാൻ അല്ലെ ആരുടെ കൂടെ എന്ന് ഞാൻ വാതിൽ അടച്ചുകൊണ്ട് തെളിയിച്ചു. It's this incident that upturned all your impression about me, isn't it? So, അല്ലെ ഇത് ഈ ഒരു കാര്യം അല്ലെ സുഹൃത്തിനോട് സംസാരിക്കുകയാണ് നമ്മളുടെ കൃഷ്ണൻ കുട്ടി. സോ സുഹൃത്തിനോട് പറയാണ് ഈ ഒരു കാര്യം അല്ലെ, ഇതല്ലേ നിന്റെ പഴയ ഇംപ്രഷൻ, എന്റെ മേലെ നിനക്ക് വലിയ ഇംപ്രഷൻ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അല്ലേ തകർത്ത് കളഞ്ഞത് ഈ ഒരു ഇൻസിഡന്റ് അല്ലേ. യു മേ ഫീൽ ദാറ്റ് ഐ വാട്ട് ഐ ഡിഡ് വാസ് നത്തിങ് ബട്ട് എ ബാർബറിക്, അല്ല ഞാൻ ചെയ്തതൊരു ബാർബറിക്, ബാർബറിക് പറഞ്ഞാൽ ബ്രൂട്ടൽ സാവേജ്, അങ്ങേയറ്റം മൃഗീയമായ അല്ലെ പുരാതന മനുഷ്യനെ പോലെയുള്ള ഒരു തരം പ്രവൃത്തിയാണ് ഞാൻ ചെയ്തതെന്ന് നിനക്ക് തോന്നിയേക്കാം. യു മേ ഓൾസോ കംപ്ലെയിൻ ദാറ്റ് ഐ ഫോർഗോട്ട് മൈസെൽഫ് വെൻ ഐ ഗോട്ട് എ ഹോൾഡ് ഓഫ് എ വാട്ട് എ ഡീസന്റ് ജോബ് ആൻഡ് എ ഗുഡ് ലുക്കിംഗ് സാലറിഡ് വുമൻ ഫോർ എ വൈഫ്. സോ നിനക്ക് തോന്നിയേക്കാം അല്ലെ എന്ത് കംപ്ലൈൻറ്റ് ചെയ്തേക്കാം നീ അല്ലെ, ഞാനെല്ലാം പഴയതെല്ലാം മറന്നു എന്ന് അല്ലെ നിനക്ക് തോന്നിയേക്കാം. എനിക്കൊരു പുതിയ വൈഫിനെയും ഒരു ഡീസെൻ്റ് ആയിട്ടുള്ള ജോബും അല്ലെ നല്ല ഒരു സുന്ദരിയായ പിന്നെ സാലറി ഉള്ള ഒരു വൈഫിനെയൊക്കെ കിട്ടിയപ്പോൾ പഴയത് പലതും ഞാൻ മറന്നു എന്ന് നീ എന്നോട് പറഞ്ഞേക്കാം. ഫോർ ദി ടൈം ബീയിങ് ഐ ഡോണ്ട് വാണ്ട് ടു ആൻസർ ദീസ് ചാർജസ്, അല്ലെ കുറച്ച് സമയത്തേക്ക് എന്തായാലും അതിന് എനിക്കൊരു മറുപടിയൊന്നുമില്ല, ബട്ട് ഞാൻ പറയുന്നത് നീ കേൾക്കണം എന്നുള്ളതാണ്. Let me talk about that incident. But alle adinella explanation tharunnathinu munpu enikku korchu karyangal parayanund. So enne clarify cheyan anubadhikku. So ivide endinana, so suhruthine vishwasipikkan vendi aano Krishnan Kutty monologue cheynathu? Orikkalum alla. This is more an act of convincing himself in order to come out from the feeling of reproach that he really had a incurred on himself, അല്ലെ സ്വയം വരുത്തി വെച്ച ആ ഒരു കുറ്റബോധം, അതിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ് ഇവിടെ ശരിക്കും കൃഷ്ണൻ കുട്ടിയുടെ ഉദ്ദേശം എന്നുള്ളതാണ്. ടു ബി ട്രൂത്ത്ഫുൾ, ഐ മൈസെൽഫ് ഡിഡ്ന്റ് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ഹാഡ് ഡൺ അറ്റ് ദാറ്റ് ടൈം, ഞാൻ ഉള്ളത് പറയാം അല്ലെ, ഞാൻ സത്യം സത്യം പോലെ പറയട്ടെ, ആ ദിവസം അല്ലെ എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്ന് സത്യം പറഞ്ഞാലേ എനിക്ക് അത്ര വ്യക്തമായിട്ടൊന്നും ഓർമ്മയില്ല. ബട്ട് വെൻ ഐ ഗ്രാസ്പ്ഡ് ഇറ്റ് ഫുള്ളി ഐ ഫെൽറ്റ് പ്രൗഡ് ഓഫ് മൈ സെൽഫ്, ബട്ട് പിന്നെ അല്ലെ ആലോചിച്ചപ്പോൾ എനിക്ക് അല്ലേ ഞാൻ എന്താ ചെയ്തതെന്ന് ആലോചിച്ചപ്പോൾ അല്ലെ എനിക്ക് സ്വയം അഭിമാനം തോന്നി. ഐ ഹാഡ് ആക്ടഡ് വെരി ഇൻ്റലിജൻ്റ്ലി, സോ അല്ലെ ഞാൻ എന്താണ് വളരെ ബുദ്ധിപരമായിട്ടല്ലേ ശരിക്കും നിങ്ങളോട് ട്രീറ്റ് ചെയ്തത്. ഐ കൺഗ്രാജുലേറ്റഡ് മൈ സെൽഫ്, ഞാനല്ലേ എന്നെ സ്വയം പ്രശംസിച്ചു, ഓ കൃഷ്ണൻ കുട്ടി അല്ലെ യു കുഡ് മാനേജ് ദിസ് വെരി വെൽ അല്ലേ, പ്രൗഡ് ഓഫ് യുവർ സെൽഫ് മാൻ എന്ന് അല്ലെ സ്വയം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ മുഖത്ത് വാതിൽ വലിച്ചടച്ച് അല്ലെ എൻ്റെ സഹോദരി എൻ്റെ അത് എൻ്റെ സഹോദരി ഒന്നല്ല എന്ന് പറഞ്ഞല്ലേ ലോവർ കാസ്റ്റിൻ്റെ എല്ലാ ബേർഡനും ഒറ്റയടിക്ക് തട്ടിത്തെറിപ്പിച്ചല്ലേ സ്വയം കണ്ണടച്ച് ഇരുട്ടാക്കിയപ്പോൾ അല്ലേ എനിക്ക് എന്നോട് അഭിമാനം തോന്നി. It may be difficult for you to make sense of what I am saying. So, nee, alle ninakkathu manasilakkan ippo prayasamayirikkum. So, ivide endha tone ullathu ennu vechal alle you are a man from a village alle. So, is high caste aalukalkkidayil jeevikkunna alle enne polulla oralude feeling manasilakkan ninakkilla alle athrayumulla oru kannu ninakku iniyum vannittilla ennulladha. So let me talk about it again. So now kale adu onnu koodi clarify cheyyam ende bhagathu ninnum koodi nee idu kelku. This monologue is aimed at convincing you and discovering the mind's direction. So alle ee oru monologue naan alle parayunnathu thanne endinu vendiyana convincing you alle ninne vishwasippikkan vendiyana
സോ മനസ്സിന്റെ അല്ല ആ ഒരു ഡിറക്ഷൻ മനസ്സ് അല്ലെ വ്യത്യസ്തമായ ആളുകളുടെ ചിന്തകൾ വ്യത്യസ്തമാണ്. സോ അത് അല്ലെ എങ്ങനെ ശരിയാവും എങ്ങനെ തെറ്റാവും. സോ വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ അത് അല്ലെ നിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് എൻ്റെ ശരി അല്ലെ നിന്നെ ബോധ്യപ്പെടുത്തലാണ് എൻ്റെ ഈ മോണോലോഗ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം അല്ലെ വായിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇത് കൃഷ്ണൻകുട്ടിയുടെ അല്ലെ സ്വയം കുറ്റബോധത്തിൽ നിന്നുള്ള ഒരുതരം ഒളിച്ചോട്ടമാണ് ഈ ഒരു മോണോലോഗ്. Has any one of you considered what could have happened to me if I had done what you, my dear friend, and my neighbors had suggested? So, നിങ്ങളല്ലേ നിങ്ങൾ പറയുന്നു എന്റെ സിസ്റ്ററിനെ ഭ്രാന്ത് കൂടി അല്ലെ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ അവളെ അല്ലെ ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ സഹായിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷെ ഈ ഹൈ കോസ്റ്റ് ക്വാർട്ടേഴ്സിലുള്ള അല്ലെ ജീവിക്കുന്ന ഞാൻ എന്നെ പറ്റി നിങ്ങൾ ഓർത്തോ? Has any one of you, നിങ്ങളിൽ ആരെങ്കിലും അത് കൺസിഡർ ചെയ്തോ അല്ല ആലോചിച്ചോ? What it could have happened, അല്ല അന്ന് എന്ത് സംഭവിക്കാമായിരുന്നു നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ഞാൻ അല്ലെ ചെയ്തിരുന്നെങ്കിൽ? സപ്പോസ് ഐ വുഡ് കം ടു ദ മെന്റൽ ഹോസ്പിറ്റൽ അലോങ് വിത്ത് യു. ഓക്കെ ഞാൻ നിങ്ങളുടെ കൂടെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വന്നു അല്ലെ അവളെ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. It's not very far from the quarters where I live. അല്ല ഞാൻ ജീവിക്കുന്ന ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരുപാട് ദൂരെയൊന്നുമല്ല ആ മെന്റൽ ഹോസ്പിറ്റൽ. സോ എനിക്കല്ലേ ഓഫ് കോഴ്സ് വരാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് വന്നില്ല? അല്ലെ ഞാൻ സ്വയം ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ ഇറ്റ്സ് ലൈക്ലി ദാറ്റ് ദ റെസിഡൻസ് ഹിയർ വുഡ് കം ടു നോ ഓഫ് ഇറ്റ്. സോ ഞാനല്ലേ എന്തുകൊണ്ട് വന്നില്ല? കാരണം അല്ലെ ഇവിടെയുള്ള റെസിഡൻസ് അല്ലെ ആൾക്കാർ It is likely in parna. So it is possible there is a chance annalathana. So there is a chance that the people who live here would come to know of it. Aalukalalle ivide illavar ariyan ideyavu ende sister mentally illana alle naan town il ninnu vanna oru dalithanaanu ennokke alle naan ivide endanu high caste wife illa alle high caste daughter illa oru റെപ്യൂട്ടഡ് സ്കൂൾ ടീച്ചറാണ് എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. അതൊക്കെയും ഞാൻ ഒറ്റയടിക്ക് അല്ലെ എന്ത് ചെയ്യണോ നശിപ്പിക്കണോ എന്നുള്ളതാണ്. ഈവൻ ഇഫ് നോ വൺ എൽസ് കം ടു നോ അബൌട്ട് ഇറ്റ് ദാറ്റ് റൈറ്റർ ഹൂ ലിവ്സ് സെന്റൻസസ് ആൻഡ് പാസേജസ് ഫ്രം അവാർഡ് വിന്നിംഗ് ലിറ്ററി ബോക്സ് ഒരു ഡെഫിനറ്റ്ലി സ്മെൽ ഇറ്റ് ഔട്ട്. സോ എല്ലാവരും പോട്ടെ അല്ലെ മറ്റുള്ളവരൊന്നും ചിലപ്പോൾ അറിഞ്ഞില്ലെന്ന് വരാം, ബട്ട് എല്ലാവരുടെയും ഉണ്ടാവുമല്ലേ ഒരു തുരപ്പൻ എന്തും കണ്ടുപിടിക്കുന്ന അല്ലെ ആരുടെ എല്ലാ രഹസ്യവും കണ്ടുപിടിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരു എഴുത്തുകാരൻ ഇവിടെയുണ്ട് ഈ ക്വാർട്ടേഴ്സിലല്ലേ ഒരു എഴുത്തുകാരനുണ്ട്. അയാൾ എന്ത് ചെയ്യും? അവാർഡ് വിന്നിംഗ് വർക്കിൽ നിന്നും അല്ലെ കുറെ സെന്റൻസസും പാസേജും ഒക്കെ കുത്തിപ്പൊക്കി ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. കോപ്പിയൊക്കെ അടിച്ച് എഴുതി വരുന്ന അല്ലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്. വുഡ് ഡെഫിനറ്റ്ലി സ്മെൽ ഇറ്റ് ഔട്ട്. അല്ല അയാൾ എന്ത് ചെയ്യും? അയാളല്ലേ ഇതെങ്ങനെയെങ്കിലും മണത്ത് പിടിക്കും അല്ലെ എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഓൾ ദ റെസിഡൻസ് ഇൻ ദീസ് ക്വാർട്ടേഴ്സ് വുഡ് നോ. എല്ലാവരും അറിയും അല്ലെ ഈ ക്വാർട്ടേഴ്സിലുള്ള ഈ വാടക കെട്ടിടത്തിലുള്ള എല്ലാവരും അറിയും എന്ത് കൃഷ്ണൻ മാസ്റ്റേഴ്സ് സിസ്റ്റർ ഈസ് മാഡ്. സോ കൃഷ്ണൻ മാസ്റ്ററുടെ അല്ലെ അനിയത്തിക്ക് വട്ടാണ് അല്ലെ ഭ്രാന്താണ് എന്നുള്ള കാര്യം. സോ ഫോർ യു മേ തിങ്ക് ദർ ഈസ് നോട്ട് മച്ച് ഹാം ഹിയർ. അല്ലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം അല്ലെ ഇതുവരെ ഞാൻ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ സാധാരണമല്ലേ അല്ലെ എന്നുള്ളത്. ഇത് വലിയ അപകടമുള്ള കാര്യമൊന്നും അല്ലല്ലോ. അങ്ങനെ അറിഞ്ഞാൽ തന്നെ എന്താണ് എന്ന് നിങ്ങൾക്കിപ്പോ തോന്നുന്നുണ്ടാവാം. But you should know that the next step leads to disaster. But ഇതൊന്നുമല്ല കാര്യം അല്ലെ. ഇവിടെ ഞാൻ മാത്രമല്ല ജീവിക്കുന്നത്, എന്റെ ഹൈ കാസ്റ്റ് വൈഫും ഡോട്ടറും ഉണ്ട് അല്ലെ. അവർക്ക് ഇത് സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. Many of the residents here would come to the hospital. സോ ഇവിടെ അല്ലെ പല റെസിഡൻസ് ആൾക്കാരും ഉണ്ട്. സോ അവരൊക്കെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വന്നേക്കാം. അറ്റ്ലീസ്റ്റ് സം ഓഫ് ദ മേ നോട്ട് ഫെയിൽ ടു നോട്ടീസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മീ ആൻഡ് മൈ കിൻ. സോ പലരും അല്ലെ ചിലപ്പോ ഞാനും എൻ്റെ കിന്ന് അതായത് ഫാമിലി കിന്ന് പറഞ്ഞാൽ ഫാമിലി റിലേറ്റീവ് ആണ്. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് സിസ്റ്ററാണ്, സിസ്റ്ററും മദറുമാണ്. സോ ഞാനും എൻ്റെ
മാത്രവും അല്ലെ സിസ്റ്ററും തമ്മിലുള്ള സിമിലാരിറ്റി ഒന്നും ചിലപ്പോൾ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം. അതായത് ചില ആൾക്കാരെങ്കിലും എന്ത് ചെയ്യും, അത് നോട്ടീസ് ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. സോ എൻ്റെ മുഖത്തിൻ്റെയും അല്ലെ എൻ്റെ സിസ്റ്ററിൻ്റെയും മദറിൻ്റെയും ഒക്കെ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി അല്ലെ ആരെങ്കിലും ഒക്കെ കണ്ടുപിടിക്കും. Leave out the married sister. So, Brandiya's sister ne kariyam pote. The problem is those who stay with her to take care of her. So, avale ele Brandha anandu vijayika. But avalde kude illa varo. Avale ele dirty aitla alkarani. To ke ende family anu naarengilu arinjal illa avastha. Le, ado ode tirnu angalda. The problem is those who stay with her to take care of her. The clothes and mine would be subjected to a comparative study. So, ഞാൻ അവിടെ പോവുകയാണെങ്കിൽ എൻ്റെയും അവരുടെയും വസ്ത്രരീതിയും ഒക്കെ ആളുകൾ താരതമ്യം ചെയ്യും. And then the residents here would utter unawares. So, പിന്നെ അല്ല ഇവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങും, കാര്യങ്ങളൊന്നും മനസ്സിലാക്കാണ്ടല്ലേ പലതും ഇങ്ങനെ പറഞ്ഞെന്ന് വരും. അൺഅവെയർ പറഞ്ഞാല് കാര്യം മനസ്സിലാക്കാതെ എന്നുള്ളതാണ്. സോ സംസാരിക്കാം. ദോ കൃഷ്ണൻ ഹാസ് സംഹൗ ടേൺ ഔട്ട് ടു ബി എ വെൽ പ്ലേസ്ഡ് ടീച്ചർ, ഹിസ് റിലേറ്റീവ്സ് ബിലോങ് ടു എ ലോലി ഡിപ്രസ്ഡ് കാസ്റ്റ്. സോ ആളുകൾ എന്ത് പറയും, കൃഷ്ണൻ മാസ്റ്റർ അല്ലേ ഒരുവിധം വെൽ പ്ലേസ്ഡ് ടീച്ചറായിട്ട് അല്ലെ ദളിതരിൽ നിന്നും ഉയർന്നു വന്നെങ്കിലും അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സ് ഇപ്പോഴും പാപ്പരായിട്ടല്ലേ ഇങ്ങനെ ജീവിക്കുന്നവരാണെന്ന് എല്ലാവരും പറയും. I don't have to tell you, it's a great shame, do I? So, ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? സോ നാട്ടിൽ നിന്ന് വന്ന സുഹൃത്തിനോടും ആണ് അല്ലെ നമ്മുടെ കൃഷ്ണൻകുട്ടി ഇവിടെ സ്വയം അല്ലെ സംസാരിക്കുന്നത്. സോ സുഹൃത്തിനോട് സംസാരിക്കുന്നതായിട്ട് ഭാവിക്കുകയാണ്. സോ അപ്പോൾ സുഹൃത്തിനോട് ചോദിക്കണം, അല്ലെ ഇനിയിപ്പോൾ ഞാൻ പറയേണ്ടതായിട്ടുണ്ടോ, ഇതൊരു വലിയ നാണക്കേടാണെന്ന്? അല്ലെ ഓഫ് കോഴ്സ് നാണക്കേടാണ്. But I am prepared to suffer even that. പക്ഷേ ഓക്കേ ഓക്കേ ഞാൻ അത് വേണമെങ്കിൽ അങ്ങ് സഹിച്ചേക്കാം അല്ലേ. ഇറ്റ്സ് ദെൻ ദ ഫയറി ഐസ് ഓഫ് എൻ അതർ പ്രോബ്ലം കൺഫ്രണ്ട് മീ. പക്ഷെ വേറെ ഒരു പ്രശ്നമല്ല, അപ്പോഴാണ് അവിടെ ഒരു ഫയറി ഐസ് ഓഫ് എൻ അതർ പ്രോബ്ലം അല്ലെ ഒരു തീ കണ്ണുള്ള വേറെ ഒരു പ്രശ്നം അവിടെ എൻ്റെ നേരെ ഇങ്ങനെ എന്നെ അല്ലെ അഗ്നിയിൽ ചുടാനായിട്ട് നിൽക്കുന്നുണ്ട്. കൺഫ്രണ്ട് മീ പറഞ്ഞാൽ ട്രബിൾ അല്ലെ വറി മീ ടു ചാലഞ്ച് മീ എന്നുള്ളതാണ്. എന്താണ് വൈഫും മകളുമാണ് അല്ലെ. Anyone would see that when my sister is ill and is admitted to a hospital so close by, it is imperative that my wife visit her. സോ അല്ലെ ഇനി ആരും അല്ലെ ആരും പറയും, എല്ലാവരും പറയും എന്ത്, എൻ്റെ സിസ്റ്റർ എന്താണ് അസുഖം ബാധിച്ചല്ലേ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, സോ എൻ്റെ വൈഫൊക്കെ ഇവിടെ ഉണ്ട്, സോ അവർക്കല്ലേ ഒന്ന് കയറി കണ്ടുകൂടെ അല്ലെ എന്നുള്ള രീതിയിൽ എല്ലാവരും സംസാരിക്കും. ഇറ്റ് ഈസ് ഇമ്പറേറ്റീവ് അല്ലെ, ഇറ്റ് ഈസ് എസെൻഷ്യൽ, ഇറ്റ് ഈസ് ഷുവർ എന്നുള്ളതാണ് അല്ലെ. അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ പറയും. And I don't disagree. അല്ല ഞാനത് ഡിസഗ്രി ചെയ്യുന്നൊന്നുമില്ല, പക്ഷേ എഗ്രി ചെയ്യാത്തത് എൻ്റെ വൈഫാണ്. സോ അവരെന്തായാലും എഗ്രി ചെയ്യില്ല. ബട്ട് മൈ വൈഫ് ഹാപ്പൻസ് ടു ബി എ വുമൻ ഹു ഹേറ്റ്സ് ഹർ ഹസ്ബൻഡ്സ് റിലേറ്റീവ്സ്. സോ അല്ലെ ഇങ്ങനെയുള്ള പല മോഡേൺ സ്ത്രീകളെയും പോലെ അല്ലെ ഭർത്താക്കന്മാരുടെ കുടുംബക്കാരെ വെറുക്കുന്ന സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ് ആര്, എൻ്റെ ഭാര്യ. ഹെയർ ആറ്റിറ്റ്യൂഡ് ദ ക്വൈറ്റ് ഡിസ്റ്റർബിംഗ് ഇസ് ഇൻ ഫാക്ട് നേച്ചറൽ ആൻഡ് ഓണേസ്റ്റ്. സോ അവളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ വളരെ ഡിസ്റ്റർബിംഗ് ആണ്, പക്ഷെ എന്താണ് വളരെ നേച്ചുറലും സത്യസന്ധവുമാണ് അല്ലെ. അതായത് ഹൈക്കാസ്റ്റ് ആളുകളുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അല്ലേ അതാണ് ശരി. എന്താണ് ഭർത്താവിൻ്റെ വീട്ടുകാരെ അടുപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ശരി എന്നുള്ളതാണ്. There is not much impropriety in a woman. Fair skinned and good looking, so she would never be taken for an inferior caste, treating with disdain the descendants of those who, with the corners of their mouth torn, used to eat dead cows. Is there? So, there is no much impropriety. Impropriety, parna. നത്തിങ് റോങ് അല്ലെ, തെറ്റൊന്നുമില്ല അല്ലെ. അങ്ങനെ ഒരു സ്ത്രീ, അങ്ങനെ ഒരു സ്ത്രീ വളരെ സുന്ദരിയായ അല്ലെ വെളുത്ത സ്കിന്നുള്ള നല്ല ലുക്കിംഗ് ആയിട്ടുള്ള അല്ലെ
സോ ഷീ വുഡ് നവർ ബി ടേക്കൻ ഫോർ എൻ ഇൻഫീരിയർ കാസ്റ്റ്. ഒരിക്കലും അല്ലേ അവളെ ആരും ഇൻഫീരിയർ കാസ്റ്റ് ആയിട്ട് എടുക്കില്ല. സോ അങ്ങനെയുള്ള ഒരു സ്ത്രീ ഇങ്ങനെയല്ലേ ഭർത്താവിന്റെ വീട്ടുകാരെ അല്ലെ, അതായത് കറുത്ത സ്കിന്നുള്ള അല്ലെ ഭർത്താവിന്റെ വീട്ടുകാരെ വെറുത്താൽ അവളെ കുറ്റം പറയാനൊന്നും പറ്റില്ല എന്നുള്ളതാണ്. ട്രീറ്റിംഗ് വിത്ത് ഡിസ്ഡെയിൻ ദ ഡിസെൻഡൻസ് ഓഫ് ദോസ്, അതായത് അവളല്ലേ ആരെ എന്റെ ഫാമിലിയെ ട്രീറ്റ് വിത്ത് ഡിസ്ഡെയിൻ. ഡിസ്ഡെയിൻ പറഞ്ഞാൽ കണ്ടംപ്റ്റ് അല്ലെ, പുച്ഛത്തോടെ നോക്കിയാൽ എന്റെ ഡിസെൻഡൻസിനെ എന്റെ വംശത്തെ. വിത്ത് എ കോർണേഴ്സ് ഓഫ് ദർ മൗത്ത് അല്ലെ, എങ്ങനെയല്ല എന്റെ വംശത്തെ ചത്ത പശുവിനെയും മറ്റും തിന്ന് അല്ലെ മൗത്തിന്റെ ഒരു കോർണറിൽ വെച്ച് അല്ലെ ഒരു കോർണർ തയഞ്ഞ, അതായത് വെത്തിലയും മറ്റും ചവച്ചിട്ട് അല്ലെ അങ്ങനെയൊക്കെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. ഒരു ഭാഗം അല്ലെ മൗത്ത് ഇല്ലാത്ത, ചൂയിങ് ബെറ്റൽ ലീവ്സ് ഓർ ലാക്ക് ഓഫ് വൈറ്റമിൻസ്. സോ മൗത്ത് അല്ലെ ഒരു ഭാഗം, നമ്മൾ ഈ പാവപ്പെട്ട ആൾക്കാരുടെയൊക്കെ ചുണ്ടിന്റെ ഭാഗത്ത് നോക്കിയാൽ മതി, ഒരു തരം വൈറ്റ് വെള്ളപ്പാണ്ട് പോലെ കാണാം. സോ അതാണ് എന്ത് ഉദ്ദേശിക്കുന്നത് ഇവിടെ, പാവപ്പെട്ട ആൾക്കാർക്ക് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന പ്രശ്നമാണ് അത്. സോ അങ്ങനെയുള്ള അല്ലേ ചത്ത പശുവിനെയൊക്കെ തിന്ന് ജീവിക്കുന്ന ആൾക്കാരോട്, അവരോടല്ലേ ഒരു സുന്ദരിയായ ഒരു സ്ത്രീ ഇങ്ങനെ പെരുമാറുന്ന പെരുമാറിയാൽ അതിൽ അതിശയിക്കാനൊന്നുമില്ല. സോ കൃഷ്ണൻകുട്ടി എന്ത് ചെയ്യാണ്, വൈഫിനെ ന്യായീകരിക്കുകയാണ്. Even this being so, it may be possible to somehow quieten her down and I take her to the hospital. So avalalle avalde attitude idanu engilum alle ingane okke aanengile venamengile alle naan vicharicha endu cheyyan chalappo alle avale shanthamaakki alle melle hospital okke kondovan pattiyekam alle avale ende bandhukale visit cheyanayitte avale nirbandhichu hospital okke kondovan. If I manage to turn a deaf ear for some time to her words of abuse at my fox's lack of culture, she may tire a bit. So alle endu cheyya, if I manage to turn a deaf ear, nanalle kettilla avalu parayna alle avalde ende kudumbathe adichebichu avalu samsarikkunna onnum kettilla ennu vachu kore samayam alle chevide kekkada aala pole ingane irunnu kaniyal endu cheyyum. Her words of abuse alle avalde avaru shagara vaakugal kelkade alle nadichu ingane irunnu kaniyal avalle alle kore kayumbo avalu swayam talarnu odum alle avale parayunnathu nirthikkolum ennalladana. She may tire a bit, then I can perhaps tackle and tame her. Angane alle avale tharnirikkunna samayathe chela enikku endu cheyyam venamengil avale alle swayam paranju vishwasipichu ende kudumbakare alle sisterne kaananokke kootikondova ennalladana. But now I get trapped in a prison with no exit. പക്ഷെ അവിടെയാണ് വേറൊരു പ്രശ്നം അല്ലെ, അവള് മാത്രല്ല ഇവിടെ ഉള്ളത്, അവൾ എന്റെ ഡോട്ടറും കൂടിയാണ്, ഡോട്ടറും കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്, അതാണ് അടുത്ത പ്രോബ്ലം. But now I get trapped in a prison with no exit. പിന്നെ അല്ലെ ഇപ്പൊ എന്താണ് വേറൊരു പ്രശ്നം, മോചനമില്ലാത്ത അല്ലെ വേറൊരു ജയിലിൽ ഇവിടെ ഉണ്ട്. It's my only daughter who opens the door to it. So avaru prison alle adinte vaadil thorakkunnathu ende magal aayirikkum. So aval aanu ende alle rendamathe problem. Her behavior is quite extraordinary. Alla avalde swabhavaanengilum ammayekkal ottum moshalla moolu ennaanu uddheshikkunnathu. It can be said that in the way she looks and the way she doesn't see, she's a smaller edition of her mother. So alle avalde avaru looks alle avalde avaru body language aanengilum avalde avaru and the way she doesn't see alle pinne endane onnum kandilla alle ende kudumbakare onnum kaanan kannilla ennulla reethiyil nadichu nadakkuna alle avalde ammayude aa swabhavam alle adakke kaanumbo endane ammayude alle adhe padippaanu magal ennullathu alle vera or edition aanu magal ennullathu namukku thonuvennaanu ayale parayunnathu. Do you know the insult and the pain that my own mother suffered when she came to visit her here? സോ എന്റെ അല്ലെ മകളെ കാണാനായിട്ട്, അതായത് ഇങ്ങനെയുള്ള അല്ലെ എന്റെ മകളെ കാണാനായിട്ട് ഒരു ദിവസം നാട്ടിലുള്ള എന്റെ അല്ലെ അമ്മ, അതായത് മെന്റലി ഇല്ലായിട്ടുള്ള സഹോദരിയുള്ള അല്ലെ ആ ഒരു അമ്മയുണ്ടല്ലോ
ഇയാളുടെ മദർ. സോ അവരല്ലേ ഒരു ദിവസം ഇവിടെ വന്നു എന്റെ മകളെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. അന്നല്ലേ അവർ ഇൻസൾട്ട് ആക്കപ്പെട്ടത് എത്രമാത്രം എന്ന് നിങ്ങൾക്കറിയോ? യു ഡോണ്ട്, നിങ്ങൾക്കറിയില്ലേ? ഡു യു? ഇല്ല അല്ലേ? ഐ വിൽ ടെൽ യു. ഓക്കെ വെയിറ്റ്, ഐ വിൽ ടെൽ യു. സോ നിങ്ങൾ, അതായത് ഇവിടെ കൃഷ്ണൻകുട്ടി വേറെയും ഒരു പോയിന്റ് കൂടി ഉറപ്പിക്കുകയാണ്. അതായത് സ്വന്തം ഗ്രാൻഡ് മദറിനെ അല്ലെ അപമാനിച്ച മകളാണ് എൻ്റെത്. സോ ഞാൻ നിങ്ങളെ അപമാനിച്ച് വാതിൽ അടച്ചു വിട്ടു. സോ അത് സ്വന്തം അമ്മയെ അപമാനിച്ചതിലും വലുതല്ലല്ലോ എന്നുള്ളതാണ്. സോ ഇവിടെ കൃഷ്ണൻകുട്ടി അല്ലെ വേറൊരു രീതിയിൽ സ്വയം ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെ, ഞാൻ ചെയ്തത് വലിയ പാപമൊന്നുമല്ല, കാരണം എൻ്റെ അമ്മ അല്ലെ സ്വന്തം അമ്മ ഇവിടെ വന്ന് അപമാനപ്പെട്ടു പോയിട്ടുണ്ട്, പിന്നെയാണോ നിങ്ങൾ എന്നുള്ളതാണ്. ഇനി ആ ഒരു ഇൻസിഡൻ്റ് ആണ് പറയുന്നത്, എപ്പോഴാണ് നടന്നത് അല്ലെ ആ ഒരു കാര്യം. ഇറ്റ് ഹാപ്പൻ എ ഫ്യൂ ഇയേഴ്സ് എഗോ, അല്ലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അത് നടന്നത്. അല്ലെ എൻ്റെ മദർ എൻ്റെ മകളെ കാണാനായിട്ട് വീട്ടിൽ വന്നത്. വി മസ്റ്റ് ഹാവ് ബീൻ ലിവിംഗ് ഹിയർ ഫോർ 7 or 8 years ബൈ ദെൻ. സോ അല്ലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളല്ലേ അത് ആ ടൈമിൽ ഏകദേശം നമ്മളിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് 7-8 വർഷം ആയിരുന്നു. It was with a packet of pappada vada she had bought from our manager's shop that my mother turned up here with great eagerness to have a look at her son's daughter. So oru packet pappada vadayum vaangite alle manager inde shopil ninnum pappada vadayum vaangittana alle ente amma avarude kochu magale kaananayittu ivide vannadalle valare eagerness ode alle valare എന്താ പറയാ ആവേശത്തോടെ. മൈ ഡോട്ടർ വാസ് 6 years old at that time. സോ എൻ്റെ മകളല്ലേ അപ്പോ 6 വയസ്സ് ഉണ്ടായിരുന്നു അവൾക്ക്. ഇൻസ്പെയർ ഓഫ് മൈ മദർ റിപ്പീറ്റഡ്ലി കോളിംഗ് ഹർ ആൻഡ് മൈ ഗെറ്റിംഗ് ആംഗ്രി വിത്ത് ഹർ ഷി റഫ്യൂസ് ടു മീറ്റ് ഹർ ഗ്രാൻഡ് മദർ. സോ ഞാൻ അല്ലെ ഒരു എൻ്റെ അമ്മ ഒരുപാട് വിളിച്ചിട്ടുമല്ലേ അവള് വാതിൽ തുറന്നില്ല അല്ലെ വന്നില്ല. ഞാനും അല്ലേ അവസാനം ദേഷ്യപ്പെട്ട് സംസാരിച്ചു, എന്നിട്ടും ഒരു പ്രയോജനമില്ല. അവളെ അല്ലേ റിഫ്യൂസ്ഡ് ടു മീറ്റ് ഹർ ഗ്രാൻഡ് മദർ. ഷി സ്റ്റെപ്ഡ് ഔട്ട് സ്ലാംഡ് ദ ഡോർ ഷട്ട് ആൻഡ് റാൻ അവേ ടു ഹർ ഫ്രണ്ട്സ് ഹൗസ് നിയർ ബൈ. അവൾ എന്ത് ചെയ്തു, വീട്ടിൽ നിന്നും പുറത്തിറങ്ങി അല്ലെ. അമ്മ എൻ്റെ മദർ വീട്ടിൽ വന്നപ്പോ അവളല്ലേ ഉടനെ വീടിൽ നിന്നും പുറത്തിറങ്ങി വാതിലല്ലേ പുറത്തു നിന്നും വലിച്ചടച്ചു. സ്ലാംഡ് അല്ലെ എന്ന് പറഞ്ഞാൽ ഷട്ട് ഫോഴ്സ്ഫുള്ളി വിത്ത് നോയ്സ്, ദേഷ്യത്തോടെ അല്ല നമ്മൾ വാതിലടക്കില്ലേ ഒച്ചത്തില്, അതാണ്. സ്ലാം ദ ഡോർ ഷട്ട് ആൻഡ് റാൻ അവേ ടു ഹർ ഫ്രണ്ട്സ് ഹൗസ് നിയർ ബൈ. എന്നിട്ട് അവളുടെ ചങ്ങാതിയായ അല്ലെ കളിക്കൂട്ടുകാരി ആയ ഹൈ കാസ്റ്റ് അനദർ അല്ലെ ഹൈ കാസ്റ്റ് ഗേളിന്റെ അടുത്ത് പോയി. ഷി റിട്ടേൺഡ് ഓൺലി ആഫ്റ്റർ ഷി ന്യൂ ദാറ്റ് മൈ മദർ ഹാഡ് എ ലെഫ്റ്റ്. സോ അവൾ തിരിച്ചു വന്നു അല്ലെ എപ്പോഴും എൻ്റെ അമ്മ അല്ലെ ഇവിടെ നിന്നും പോയി എന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ അവള് തിരിച്ചു വന്നുള്ളൂ. ഐ ഡിൻ സേ എനിത്തിങ്, ഞാനൊന്നും പറഞ്ഞില്ല. ഷി വാസ് എ മിയർ ചൈൽഡ്, അവള് കുട്ടിയല്ലേ. വാസ്ന്റ് ഷീ അല്ലെ ആണല്ലോ അല്ലെ അവള് കുട്ടിയാണ് അല്ലേ. ആൻഡ് ഐ ഓൾസോ ഫെൽറ്റ് പാർട്ട് ഓഫ് ദി ബ്ലെയിം ലേ വിത്ത് മൈ മദർ. സോ എനിക്കും അല്ലെ തോന്നി കുറച്ച് തെറ്റ് അമ്മയുടെ ഭാഗത്തുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ്? It may not be much of a problem that my daughter was meeting my mother for the first time. എന്റെ മദർ അല്ലെ എന്റെ മകളെ കാണുന്നത് ആദ്യമായിട്ടാണ് എന്നുള്ളത് വലിയൊരു സംഭവമൊന്നും ആവില്ലായിരുന്നു. എന്ത് ചെയ്തിരുന്നെങ്കിൽ അല്ലെ വലിയൊരു സംഭവമൊന്നും ആവുമായിരുന്നില്ല അല്ലെ എങ്ങനെയായിരുന്നെങ്കിൽ. ബട്ട് മൈ മദർ കുഡ് ഹാവ് വോൺ സ്ലൈറ്റ്ലി ക്ലീനർ ക്ലോത്ത്സ് കുഡന്റ് ഷീ, അല്ലെ ഒരു വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് വരായിരുന്നു അല്ലെ എന്നുള്ളതാണ്. സോ മദർ വൃത്തിയുള്ള വസ്ത്രം ധരിച്ചില്ല. സോ വൃത്തിയില്ലാത്തവരെ അടുത്തൊന്നും ആരും പോവില്ല, എന്റെ മകൾ പോവില്ല എന്നുള്ളതാണ്. ബിസൈഡ്സ് ഹെർ സ്കിൻ വാസ് നോട്ട് ദാറ്റ് ഫെയർ, പിന്നെ എന്റെ മദറിന്റെ സ്കിൻ എന്താണ് അത്ര വെളുത്തതും അല്ല അല്ലെ. സോ ഫെയർ സ്കിൻ ഉള്ളവരാണ് ഹൈ സ്റ്റാൻഡേർഡ് ആൾക്കാർ അല്ലെ, അവരെ മാത്രമേ എൻ്റെ മകള് ഇഷ്ടപ്പെടൂ എന്നുള്ളതാണ്. മൈ ഡോട്ടർ വാസ് നോട്ട് അക്കസ്റ്റംഡ് ടു ഡാർക്ക് സ്കിൻ, എൻ്റെ മകൾക്കാണെങ്കിലോ പരിചയമില്ല അല്ലെ. അക്കസ്റ്റംഡ് പറഞ്ഞാൽ അവൾക്ക് ഈ കറുത്തവരെ കണ്ടിട്ടൊന്നും പരിചയമില്ല. സോ കറുത്ത സ്കിന്നുമായിട്ട് അവൾക്ക് അധികം കോണ്ടാക്ട് ഇല്ല.
Most of our friends are the figure and a complexion of those angels on earth displayed in front of the huge textile shops in this city. சில அவளுடைய ஒருமி ஒருமி ஒட்டுமிக்க ஃப்ரெண்ட்ஸின் வந்தான ഈ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ മുമ്പിൽ വെക്കുന്ന ആ ഒരു ഡിസ്പ്ലേ അല്ലേ ഉണ്ടല്ലോ, ഡിസ്പ്ലേയിലെ കളറ് വൈറ്റ് ഡിസ്പ്ലേ പോലെയുള്ള അല്ലെ ഡോളിനെ പോലെയുള്ള ബാർബി ഡോളിനെ പോലെയുള്ള ആൾക്കാരാണ് അവളുടെ ഫ്രണ്ട്സ്. സോ എൻ്റെ മദറിനെ അല്ലെ എൻ്റെ മകളെ കുറ്റം പറ്റ് കാര്യമില്ല അല്ലെ, അമ്മ എന്താണ് കറുത്തിട്ടാണ് പോരാഞ്ഞിട്ട് വൃത്തിയും ഇല്ല എന്നുള്ളതാണ്. You may feel it is because of my incompetence that such a problem turned into major crisis. നിങ്ങൾക്ക് തോന്നിയേക്കാം അല്ലേ, എനിക്ക് പിടിപാടില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അല്ലെ, നമ്മൾ പറയില്ലേ നട്ടല്ലില്ലാത്തവെന്ന്. സോ എനിക്ക് നട്ടല്ലില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. മൈ ഇൻകമ്പിറ്റൻസ് അല്ലെ എൻ്റെ ഇന്നബിലിറ്റി കഴിവുകേട് ആണ് ഇത് അല്ലെ, അത് അല്ലെങ്കിൽ ഭാര്യയെയും മകളെയും എന്താ നിലക്ക് നിർത്തിക്കൂടെ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ബട്ട് ഇൻ ഫാക്ട് ദ പ്രോബ്ലം ഓഫ് ഇൻകമ്പിറ്റൻസ് ഡസൻ്റ് ഈവൻ അറൈസ് ഹിയർ. പക്ഷേ അതൊന്നുമല്ല ഇവിടെ പ്രശ്നം എന്നുള്ളതാണ്. അയാൾ എന്ത് ചെയ്യാണ് നൗ അല്ലെ, ഹി ട്രൈസ് ടു ജസ്റ്റിഫൈ ഹിസ് വൈഫ് ആൻഡ് എ ഡോട്ടർ. My wife and my daughter are not so evil mannered. എൻ്റെ വൈഫും എൻ്റെ മകളും അല്ലെ അവർ ഡബിൾസ് ഒന്നുമല്ല, അത്ര ഈവിൾ മാനേഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല അല്ലെ, മോശം മര്യാദ ശീലമുള്ള ആൾക്കാരൊന്നുമല്ല അവർ. They detest my folks and all sincerity. So അവരല്ലേ എൻ്റെ ആൾക്കാരെയും അങ്ങേയറ്റം സിൻസിയറിറ്റിയിൽ വെറുക്കുന്നു എന്നേ ഉള്ളൂ അല്ലെ, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, അതൊരു കുറ്റമായിട്ട് ഞാൻ പറയുകയും ഇല്ല എന്നുള്ളതാണ്. As for my wife, she can approve of my people only in principle. എൻ്റെ ഭാര്യ അല്ലെ അവൾക്ക് പ്രിൻസിപ്പൽസിൽ മാത്രമേ അല്ലെ അവരെ ഓക്കെ എന്ന് പറയാൻ പറ്റുള്ളൂ. യഥാർത്ഥ ജീവിതത്തിൽ അല്ലെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യപ്പെടാൻ അവൾ ഇഷ്ടപ്പെടുന്നില്ല. As for my daughter, she doesn't have even her mother's principle. എൻ്റെ മകളാണെങ്കിലോ അമ്മയുടെ അത്ര പ്രിൻസിപ്പിൾ പോലും അവൾക്കില്ല. സോ അവൾ അവരെ അവളുടെ ഗ്രാൻഡ് മദറിനെയോ അല്ല അവളുടെ മാഡ് ആൻറ്റി അല്ലെ ആൻറ്റിനെയോ ഒന്നും ആ ഭാഗത്തെ അവൾ തിരിഞ്ഞു നോക്കാറില്ല. Having grown up untroubled as the daughter of more or less moneyed government officials, my wife had only a minimal knowledge and understanding of the world. സോ എൻ്റെ ഭാര്യ അല്ലെ അവൾ വളരെ നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതാണ്, ഗ്രോണപ്പ് അൺട്രബിൾഡ് അല്ലെ ഒരു പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചതാണ്. ദ ഡോട്ടർ ഓഫ് മോർ ഓർ ലെസ് മണിഡ് ഗവൺമെന്റ് ഒഫീഷ്യൽസ് അല്ലെ പൈസക്കാരായ ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ മകളായിട്ട് വരുന്നവരാണ് എൻ്റെ വൈഫ്. സോ അവർക്കല്ലേ എന്താണ് അടങ്ങി ഒതുങ്ങി വളർന്ന കുടുംബത്തിലാണ് അല്ലെ, വില്ലേജോ അവിടെയുള്ള ആൾക്കാരെയോ ഒന്നും അധികം പരിചയമില്ല, മിനിമൽ നോളജ് മാത്രമേ ഉള്ളൂ അല്ലെ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി വേൾഡ്. സോ ലോക പരിചയം കുറവാണ്. സോ തൻ്റെ ഭാര്യയെ അല്ലെ ലോക പരിചയം കുറവ് കൊണ്ട് ആണ് ഇങ്ങനെ എന്ന് സ്വയം എന്ത് ചെയ്യാണ് ന്യായീകരിക്കുക. എ ബിറ്റ് മോർ കോംപ്ലക്സ് ഈസ് മൈ ഡോട്ടേഴ്സ് കേസ്. എൻ്റെ മകളുടെ കാര്യമോ അത് അല്ലെ അതിൽ കുറച്ചുകൂടി എന്താണ് കോംപ്ലക്സ് ആണ്. അവളുടെ കാര്യമാണെങ്കിൽ പറയുകയേ വേണ്ട എന്നുള്ളതാണ്. കാരണം ഷി വാസ് ബോൺ ആൻഡ് ഹാസ് ബീൻ ഗ്രോയിങ് അപ്പ് ഇൻ ദീസ് അപ്പർ മിഡിൽ ക്ലാസ് ക്വാർട്ടേഴ്സ്. അവൾ ജനിച്ചതേ അപ്പർ മിഡിൽ ക്ലാസ്സിലാണ്, പിന്നെ അല്ലേ എന്താണ് അങ്ങനെയുള്ളവളല്ലേ ലോവർ ക്ലാസ്സിലെ ആൾക്കാരെ എങ്ങനെ സ്വീകരിക്കാനാണ്. ദ ഓൺലി പീപ്പിൾ ഷി ഹാസ് സീൻ വിത്ത് ഡാർക്ക് സ്കിൻ ആൻഡ് ഡേർട്ടി ക്ലോത്ത്സ് ആർ ദ ബെഗേഴ്സ് ആൻഡ് ദ തമിലിയൻ വേജ് ലേബേഴ്സ്. സോ അവൾ കണ്ടിട്ടുള്ള കറുത്ത സ്കിന്നുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ പിച്ചക്കാർ മാത്രമാണ് അല്ലെ, ബെഗേഴ്സും പിന്നെ തമിലിയൻ വേജ് ലേബേഴ്സ്. സോ തമിഴ്നാട്ടിൽ നിന്നും അല്ലെ ഇവിടെ വന്ന് പാത്രങ്ങളൊക്കെ പെറുക്കി അല്ലെ പ്ലാസ്റ്റിക് ഒക്കെ പെറുക്കി ജീവിക്കുന്ന ആൾക്കാരെ പോലെയുള്ള അല്ലെ അല്ലെങ്കിൽ കൂലിക്കാരുണ്ടല്ലോ തമിഴ്നാട്ടില്, അവർ മാത്രമാണ് അവള് കണ്ടിട്ടുള്ള കറുത്ത ആൾക്കാര്. വേജ് ലേബേഴ്സ് പറഞ്ഞാൽ കോൺട്രാക്ട് ബേസിലെ പണിയെടുക്കുന്ന ലേബറേഴ്സ്, നമ്മളെ ബംഗാളീസ് ഒക്കെ ഇല്ലേ അവരെ പോലെയുള്ള തമിഴ് ആൾക്കാർ.
അൺഫോർച്ചുനേറ്റ്ലി മൈ ഫോക്സ് ഹാപ്പൻ ടു ഹാവ് ദി സെയിം സ്കിൻ ടോൺ. സോ അല്ലെ എന്ത് പറയാനാ, നിർഭാഗ്യവശാൽ അല്ലെ ഈ ഇങ്ങനെയുള്ള പിച്ചക്കാരെയും തമിഴന്മാരെയും പോലെയുള്ള ഒരുതരം സ്കിന്നാണ് എൻ്റെ വീട്ടുകാർക്ക് മുഴുവനും. സോ എന്ത് ചെയ്യാനാണ് എന്നാണ് കൃഷ്ണൻകുട്ടി ചോദിക്കുന്നത്. സോ മകളെയും ഞാൻ കുറ്റപ്പെടുത്തില്ല എന്നുള്ളതാണ്. Even if my wife and my daughter do not accompany me, why can't I go visit my sister who is ill? So anyway, ningala adutha chodyam idayirikku. Okay, wife-um magalum avade irunnotte, Krishnan kuttikku pogamallo, alle endu kondu povunnilla ennalladayirikkum adutha chodyam. This is a relevant question. Okay, adoru alle relevant question thanneyanu alle chodikkende oru chodyam thanneyanu adu. But here, pashe ibide alle endanu, I want to raise the account question. Why my happiness doesn't touch your stony hearts? ഇവിടെ ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ, നിങ്ങളല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരണോ? നിങ്ങൾ അവളുടെ പേരിലല്ലേ ഒരുപാട് ഫണ്ട് പിരിക്കുന്നു അല്ലെ, ഒറ്റയ്ക്ക് കഴിയുന്ന ഭ്രാന്തിയായ മകളും അമ്മയും എന്നൊക്കെ പറഞ്ഞല്ലേ ഇങ്ങനെ പിരിച്ച് നിങ്ങൾക്ക് തന്നെ അതങ്ങ് ഏറ്റെടുത്ത് നടത്തിയ പോരെ, നിങ്ങൾ എന്തിനാണ് എൻ്റെ അല്ലേ സ്വൈര്യ ജീവിതത്തിൽ കയറി ഇടപെടുന്നത്? അങ്ങനെ നിങ്ങൾക്ക് ചിന്തിച്ചൂടെ എന്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെ. നിങ്ങളുടെ ഈ കല്ല് പോലത്തെ ഹൃദയത്തിന് ഇതൊന്നും ബാധകമല്ലേ. ഇഫ് ഐ ടേക്ക് മൈ സിസ്റ്റർ ടു ദ ഹോസ്പിറ്റൽ ആൻഡ് സ്റ്റേ ബാക്ക് ദർ ടു ടേക്ക് കെയർ ഓഫ് ഹർ, യു ക്യാൻ ബി ഷുവർ ഓഫ് എ ബിഗ് ഡൊമസ്റ്റിക് സ്ക്വാബിൾ. സോ നിങ്ങൾക്കല്ലേ ഞാനിപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ അല്ലെ എന്താണ്, സോ നിങ്ങൾക്കല്ലേ ഉറപ്പാണ് ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാവും. സ്ക്വാബിൾ പറഞ്ഞാൽ ക്വാറലാണ് അല്ലെ. എന്റെ മകളും എന്റെ ഭാര്യയും എനിക്ക് സ്വസ്ഥത തരില്ല. My wife and my daughter don't look pretty when they are angry. അല്ലെ അവർക്ക് ദേഷ്യം പിടിച്ചാൽ കാണാൻ അത്ര ചന്തവും ഉണ്ടാവില്ല അല്ലെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. And it's no use if I think I can somehow put up with them. അല്ലെ സോ ഞാൻ എന്താ ആലോചിച്ചിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും അവരെ പുട്ടപ്പ് അല്ലെ ടോളറേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് അല്ലെ ഞാൻ പോയാലേ പറ്റില്ല. കാരണം ഇവരുടെ മുഖമല്ലേ പിന്നെ കണ്ടുകൊണ്ടിരിക്കേണ്ടതാണ്. സോ എനിക്കിത് പറ്റില്ല എന്നുള്ളതാണ്. ഹൗ ഡു ഐ ഗെറ്റ് അവേ ഫ്രം മൈ അക്വൈൻറ്റൻസസ് ഹു പിയർ അറ്റ് മീ ത്രൂ ദർ ഗ്ലാസസ് ഓഫ് റെഡിക്യൂൾ ആൻഡ് കണ്ടംപ്റ്റ്. അല്ലെ എൻ്റെ വൈഫും മകളും അല്ല അവരുടെ ആ ഒരു ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ അല്ലെ അവരുടെ ആ റെഡിക്യൂളും കണ്ടംപ്റ്റും അത് ഞാൻ എങ്ങനെ സഹിക്കുമെന്നുള്ളതാണ് പറയുന്നത്. സോ ദ പീപ്പിൾ അറൗണ്ട് ഹിയർ കമ്മിങ് ടു നോ അബൌട്ട് മീ ആസ് എ ബ്രദർ ഓഫ് എ മാരിഡ് സിസ്റ്റർ ഹു ഹാസ് ബീൻ ഹോസ്പിറ്റലൈസ്ഡ് ത്രൂ പബ്ലിക് ഡൊണേഷൻസ് would do me a lot of damage. Le aalgalde aduthu ninnum panam pirichu alle brandiyaya oru aniyathiye ivide kondu vannirikkunu ennulla alle ende aniyathiyana adu ennu mattullavar ee quarters illa mattullavar ariyumbol undaavunna naanakkedu alle adu endane adu alle enikku ende vyakti jeevithathil oru paadu damage undaakku enikku. Even as it is, my humble self goes about limping and crouching under the weight of a sense of inferiority and frustration. So ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അല്ലെ എൻ്റെ ഹമ്പിൾ സെൽഫ് എൻ്റെ ആ ഒരു വിനീതമായ മനസ്സ് അല്ലെ അയാൾ സ്വയം എന്ത് ചെയ്യാണ് ആ ഒരു അല്ലെ ഞാൻ നല്ലവനാണെന്നുള്ള പട്ടം സ്വയം എടുത്തങ്ങ് ചാർത്താണ്. സോ എൻ്റെ അല്ലെ ആ ഒരു ഹമ്പിൾ മനസ്സ് അല്ലെ അതനുവദിക്കുന്നില്ല എന്നെ എന്ത് അതിങ്ങനെ എന്നോട് അല്ലേ ലിംബിക് അത് ലിംബിക് പറഞ്ഞാൽ തട്ടിത്തടയുക ഞൊണ്ടിക്കൊണ്ട് നടക്കുക എന്ന് പറയും. അങ്ങനെ ക്രൗച്ചിങ് അണ്ടർ ദി വെയിറ്റ് ഓഫ് എ സെൻസ് ഓഫ് ഇൻഫീരിയോറിറ്റി ആൻഡ് ഫ്രസ്ട്രേഷൻ എനിക്കെന്തോ അല്ലേ മനസ്സിലൊരു വിഷമം അതെന്നെ ഇങ്ങനെ അല്ലേ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രൗച്ചിങ് ആണ് അല്ലെ എന്റെ എവിടെയൊക്കെയോ ഇരുന്ന് മുട്ടിലിരുന്ന് അല്ലെ മണങ്ങി ഒളിക്കുക അതായത് ഇങ്ങനെ ഒളിച്ചു കളിക്കുകയാണ് അല്ലെ എന്റെ ആ ഒരു എന്തോ ഒരു ഇൻഫീരിയോറിറ്റി ഫീലിംഗ് നിങ്ങൾ അല്ലെ ഇങ്ങനെ നിങ്ങളോടൊക്കെ പറയേണ്ടി വന്നത്. ആൻഡ് ദിസ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ഓൾ നോ ദർ ഈസ് നത്തിങ് റോങ് ഇൻ വാട്ട് ഐ ഡിഡ്. സോ ഇതൊക്കെയാണ് എന്നെ അങ്ങനെ ചെയ്യിക്കാൻ പ്രേരിപ്പിച്ചത്. സോ അത് ആണ് അല്ലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. Now there is one more question which I want to raise myself. So oru question koodi enikku swayam alle chodikkendathayittund.
Whatever the circumstances, isn't it the responsibility of a brother to visit his sister at the hospital at least once? സോ എനിക്കിപ്പോൾ ഞാൻ സ്വയം ചോദിക്കുകയാണെന്ത് സ്വന്തം സിസ്റ്ററെ ഒരിക്കലെങ്കിലും പോയി കാണണ്ടേ കൃഷ്ണൻകുട്ടി എന്ന് ഞാൻ സ്വയം ചോദിക്കുമ്പോൾ അല്ല എൻ്റെ ഉള്ളിലൊരു ചോദ്യമുണ്ട്. ഐ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു അഗ്രി ദാറ്റ് ഇറ്റ്സ് യൂസ്ഫുൾ ഫോർ ദ നിയർ ആൻഡ് ഡിയർ വൺസ് ടു വിസിറ്റ് ദ പാരൻസ് സോറി പേഷ്യൻസ് അറ്റ് ദ ഹോസ്പിറ്റൽ. അഫ്കോഴ്സ് ശരിയാണ് അല്ലേ, അടുത്തുള്ളവർ, അടുത്ത ബന്ധുക്കൾ അല്ലെ, ഇഷ്ടപ്പെടുന്നവർ, അവരെന്ത് ചെയ്യണം? പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണുക എന്നുള്ളത് അല്ലേ സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഞാനല്ലേ ഡിസഗ്രി ഒന്നും ചെയ്യുന്നില്ല. ഐ ടു ഹാവ് ലേൺഡ് ദാറ്റ് ദ വിക്ക് ലാംപ്സ് ഓഫ് ഹ്യൂമൻ ലവ് ആൻഡ് കൾച്ചർ ഷൈൻ ബ്രൈറ്റ് ഓൺ സച്ച് ഒക്കേഷൻസ്. സോ മനുഷ്യൻ്റെ അല്ലേ ആ ഒരു വിക്ക് ലാംപ്സ് എന്ന് പറഞ്ഞാൽ ചിരാതാണ്, അതായത് ഓയിൽ ലാമ്പ് ഉണ്ടല്ലോ, ചെറിയ നമ്മുടെ മണ്ണിൻ്റെ ആ ഒരു ചെറിയ ഇതിൽ വെക്കുന്ന ഒരു വെളിച്ചമുണ്ടല്ലോ, ദിവാലി ഫെസ്റ്റിവൽ എന്നൊക്കെ വെക്കുന്ന ലൈറ്റ് അതാണ്. ദ വിക്ക് ലാംപ്സ് ഓഫ് ഹ്യൂമൻ ലവ് അല്ലെ മനുഷ്യ സ്നേഹത്തിന്റെ അല്ലെ ആ ഒരു ചിരാത് അല്ലെ അതിങ്ങനെ തെളിഞ്ഞു കാണും അല്ലെ. അതായത് നമ്മളിങ്ങനെ ദുഃഖിക്കുന്നവരെ സന്ദർശിക്കുക അല്ലെ, പേഷ്യൻസിനെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കുക, ഇതൊക്കെ അല്ലേ മനുഷ്യ സ്നേഹം ഒന്നുകൂടി വെളിവാക്കുന്ന കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ എനിക്കറിയാം. ബട്ട് അല്ലെ പിന്നെയും ബട്ടാണ്. സോ സ്വയം ഇങ്ങനെ ന്യായീകരിക്കുകയാണ് നമ്മുടെ കൃഷ്ണൻകുട്ടി. ഫോർ ദ ടൈം ബീങ് അല്ലെ, പക്ഷേ അതുവരേക്കും ഐ ഡോണ്ട് മീൻ ടു ഡു ഇറ്റ്, ഞാൻ ഇതൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ബിക്കോസ് ഐ ആം എ ക്രൂവൽ ആൻഡ് വിക്കിഡ് പേഴ്സൺ. സോ ഞാനല്ലേ ഇതൊന്നും ചെയ്യുകയും ഇല്ല, ഞാനത് ഒരു ക്രൂവൽ പേഴ്സൺ ആയതുകൊണ്ടോ അല്ലെ ഒരു വിക്കിഡായ അല്ലെ ഒരു നികൃഷ്ടനായതുകൊണ്ടോ ഒന്നുമല്ല. ഇറ്റ്സ് നോ യൂസ് മൈ വിസിറ്റിംഗ് മൈ മാഡ് സിസ്റ്റർ, ഞാൻ അവളെ വിസിറ്റ് ചെയ്തത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല, എന്തിനാണ് ഞാൻ വിസിറ്റ് ചെയ്യേണ്ട കാര്യം? ഷി വോണ്ട് ബി ഏബിൾ ടു റെക്കഗ്നൈസ് മീ വിൽ ഷീ, ഭ്രാന്തിയായ അവള്, അവൾ എങ്ങനെ എന്നെ റെക്കഗ്നൈസ് ചെയ്യാനാണ് ഞാൻ വിസിറ്റ് ചെയ്തോ ഇല്ലയോ എന്ന്? സോ മൈ വിസിറ്റ് മീൻ നത്തിങ് ടു ഹർ, അതുകൊണ്ട് എന്റെ വിസിറ്റ് ഒന്നും ഒരു മാറ്ററേ അല്ല. I felt that it was not a mark of intelligence to do something totally useless. So ee useless aayittulla oru karyam alle cheyya ennalladu endane cheyyadirikkya ennalladana buddhivaramaayittulla oru karyam alle. So njanum cheyidathu adu ennaanu. You seem unwilling to grant me that level of intelligence even now. Njan ithrayum paranjittum alle ende suhruthum ende neighborum aaya ningalkku idu ഇനിയും മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലെ എന്ത് ബുദ്ധിപരമായ കളിയാണ് ഞാൻ കളിച്ചത് എന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഞാൻ സ്വയം ജസ്റ്റിഫൈ ചെയ്യുകയാണെന്റെ എന്റെ ഭാഗമാണ് ശരി. ഓർ വെൻ ഐ ലുക്ക് അറ്റ് മൈ സിസ്റ്റർ സീറ്റഡ് ഇൻ ദ കാർ ആൻഡ് സ്ക്രീമിംഗ് ആൻഡ് സെഡ് ഐ ഡോണ്ട് സീ എനിത്തിങ് മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് വുഡ് നോട്ട് ഹാവ് ആസ്ക്ഡ് മീ ഇൻ എ വോയിസ് ഫിൽഡ് വിത്ത് സർപ്രൈസ് ആൻഡ് പെയിൻ ദിസ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ അല്ലെ എന്തെങ്കിലും ഇക്കാ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അല്ലെ വിശദീകരിച്ചത് എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ അന്ന് എന്നോട് ആ ചോദ്യം ചോദിക്കില്ലായിരുന്നു. അതായത് എന്താ പറയുന്നത്, ഞാനല്ലേ നിങ്ങൾ പറഞ്ഞു എൻ്റെ ആ ഒരു കാറ് നിർത്തിയെടുത്ത് അവിടെയല്ലേ സിസ്റ്റർ അതാ കാറിൽ ഇരിക്കുന്നു എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു അല്ലെ ഞാനൊന്നും കാണുന്നില്ലല്ലോ. സോ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അല്ലെ ബാല്യകാല സുഹൃത്തായ നീ എന്നോട് എന്നെ ഒരു തുള്ളിയെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ലായിരുന്നു. ഏതാണ് ആ ചോദ്യം? കൃഷ്ണൻകുട്ടി യു ടു ആർ മാഡ് അല്ലെ, കൃഷ്ണൻകുട്ടി നിനക്കും ഭ്രാന്തായോ അല്ലെ, നീയും റേഷ്യലി ഭ്രാന്തായോ, നീയും ഹൈകാസ്റ്റില് അല്ലെ ആളുകളോട് ചേർന്ന് ലോവർ കാസ്റ്റിനെ തരം താഴ്ത്തി കാണുകയാണോ കൃഷ്ണൻകുട്ടി എന്നുള്ള ചോദ്യം നീ എന്നോടന്ന് ചോദിക്കില്ലായിരുന്നു. സോ ആരും എന്നെ മനസ്സിലാക്കിയില്ല എന്ന് സ്വയം വിലപിക്കുകയാണ് ആര്? കൃഷ്ണൻകുട്ടി. നൗ യു വുഡ് ഹാവ് റിയലൈസ്ഡ് ദേർ ഈസ് നത്തിങ് റോങ് വിത്ത് മീ വുഡിൻ്റ് യു? ഇപ്പോഴെങ്കിലും അല്ലേ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനല്ലേ എന്താണ് ഞാനാണ് ശരിയെന്ന്, നിനക്ക് മനസ്സിലായിട്ടില്ലേ? സോ ഈ ഒരു ചോദ്യം അല്ലെ വുഡിൻ്റ് യു ഇല്ലേ എന്നുള്ള ചോദ്യം, അത് സുഹൃത്തിനോട് എന്നുള്ളതിലപ്പുറം സ്വയം കൃഷ്ണൻകുട്ടി ചോദിക്കുകയാണ്. കാരണം അല്ലെ സ്വന്തം മനസാക്ഷിയെ ഇല്ല എവിടെയോ അല്ലെ ഒരു കുറ്റബോധം കൃഷ്ണൻകുട്ടിക്കുണ്ട്, അത്
കൊണ്ടാണ് അല്ലെ എക്സ്പ്ലനേഷനും കൊണ്ട് കൃഷ്ണൻകുട്ടി വരുന്നത്. അല്ലെങ്കിൽ അല്ലെ അത്രയും ഹാർഷായിട്ട് വാതിലടച്ച കൃഷ്ണൻകുട്ടി എന്തിനല്ലേ പിന്നെ ഒരു മോണോലോഗിലൂടെ സുഹൃത്തിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല അല്ലെ. സോ കൃഷ്ണൻകുട്ടി ഈസ് റേഷ്യലി മാഡ്, അതാണ് സുഹൃത്ത് ചോദിക്കുന്നത് ലാസ്റ്റ് അല്ലെ. ഓ കൃഷ്ണൻകുട്ടി, നിന്റെ സഹോദരിക്കല്ലേ റിയൽ ഭ്രാന്താണെന്ന് വിചാരിക്കാം, നിനക്ക് അല്ലെ റേഷ്യൽ ഭ്രാന്താണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ കഥ അവസാനിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുകയാണ് അല്ലെ, എപ്പോഴും കഥയിൽ ഒരു ഹീറോ ഉണ്ടാവും. സോ ഇവിടെ കൃഷ്ണൻകുട്ടി ഒരു ഹീറോ ആണോ? ഒരിക്കലും അല്ല, ഹീസ് ആൻ ആന്റി ഹീറോ. സോ ഹീറോന് ചേരാത്ത അല്ലെ സ്വഭാവമുള്ള ഒരു വ്യക്തി ഒരു മെയിൻ ക്യാരക്ടറായിട്ട് വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും? ആന്റി ഹീറോ എന്ന് പറയും. അതായത് ഹീറോന് ചേരാത്ത അല്ലെ വിപരീത സ്വഭാവമുള്ള വ്യക്തി. സോ ഹീസ് നോട്ട് ഹീറോയിക് അല്ലെ, ഹി ഈസ് എ കവേർഡ് എന്നുള്ളതാണ്. Who tries to justify himself. So Krishnankutty is an anti-hero. കൃഷ്ണൻകുട്ടി ആന്റി ഹീറോ ആണ് എന്ന് മാത്രമല്ല, ഹി ഈസ് ഇൻ ഐഡന്റിറ്റി ക്രൈസിസ്. അതായത് മിഡിൽ ക്ലാസ്സിലേക്ക്, അത് അപ്പർ ക്ലാസ്സിലേക്ക് എത്തിപ്പെടുന്ന, എന്നാൽ അല്ലെ ലോവർ കാസ്റ്റിനെ വിടാൻ പറ്റാത്ത ഒരു മാൻ. സോ അതുകൊണ്ടാണ് കൃഷ്ണൻകുട്ടി മോണോലോഗുമായിട്ട് വരുന്നത്. രണ്ടും അല്ലേ പൂർണ്ണമായിട്ട് ഒന്ന് താഴേക്കിടയിലുള്ള സ്റ്റാറ്റസ് വിടാൻ അയാൾക്ക് പറ്റുന്നില്ല. എവിടെയോ ഒരു കുറ്റബോധം. സോ സ്വന്തം വ്യക്തിത്വം അല്ലെ എവിടെയാണ് എന്നുള്ള ആ ഒരു ചോദ്യമാണ് കൃഷ്ണൻകുട്ടി ചോദിക്കുന്നത്. അതുകൊണ്ട് അത് ഒരു മോഡേണിസത്തിലെ ഒരു മെയിൻ പോയിന്റ് ആണ്. അതായത് ഐഡന്റിറ്റി ക്രൈസിസ്, സെർച്ച് ഫോർ ഐഡന്റിറ്റി എന്ന് പറയും. വ്യക്തിത്വത്തിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം. സോ വ്യക്തിത്വം അന്വേഷിച്ചല്ലേ ഒരു വ്യക്തിത്വരഹിതമായ ഒരു അവസ്ഥയിലേക്ക് വന്ന് വീഴുന്ന കൃഷ്ണൻകുട്ടിയെയാണ് നമ്മളിവിടെ കാണുന്നത്. സോ ഇവിടെ നമ്മുടെ കഥ കഴിയുകയാണ്. സോ ഇവിടെ മാഡ്നസ് എന്ന ടൈറ്റില് വളരെ അപ്രോപ്രിയേറ്റ് ആണ് അല്ല, അത് ഒരുപാട് തലത്തിലുള്ള ഭ്രാന്താണ് കാണിച്ചു തരുന്നത്. ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കൃഷ്ണൻകുട്ടിക്ക് അല്ലെ സ്വന്തം വർഗത്തോട്, അതായത് ഹൈ സ്റ്റാൻഡേർഡിലേക്ക് ഉയർന്ന ഒരു ദളിതന്, പിന്നെ അല്ലെ സ്വന്തം വർഗത്തെ പറ്റി ആലോചിക്കും അല്ലെ. പലരും അങ്ങനെയാണ് ശ്രമിക്കുക അല്ലെ, ഹൈ സ്റ്റാൻഡേർഡിലേക്ക് ഉയർന്നു വരുമ്പോൾ അവരെന്ത് ചെയ്യും, ജാതി പോലും അല്ലെ മാറ്റി പറഞ്ഞ ഒരുതരം അവസ്ഥ. അതാണ് നമ്മൾ ഈ മോഡേണിസത്തിൽ കാണുന്നത്. സോ അതാണ് ഈ കഥ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മാഡ്നസ് രണ്ട് ലെവലിലാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് എ ന്യൂ ചാപ്റ്റർ.